നമസ്കാരം മാഷെ. നമസ്കാരം. ഞാൻ എടുത്തോളാം. ഓള് കയറിക്കോ പുറകിലേക്ക്. അയാൾക്ക് ലണ്ടനിൽ നിർത്താൻ പറ്റിട്ടില്ല അല്ലേ? ഇല്ല, രണ്ടു ദിവസം കൂടെ എടുക്കും. ജി ടി സാർ ഇപ്പൊ വിളിച്ചിരുന്നു, മാഷോ ആശ്രിതം എത്തിയത് അന്വേഷിച്ച്. ഏറ്റവും ആശ്രിതേ, ജി ടിയും കുടുംബമായിട്ടുള്ള അടുപ്പം കൊണ്ട് മാത്രമല്ല പറയുന്നു, അയാളുടെ കയ്യിൽ നിന്ന് ഈ അവാർഡ് വാങ്ങിക്കുക എന്നുള്ളത് ഇവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. ജി ടി സാറിന് ചടങ്ങിലെത്താത്തതിൽ വിഷമമുണ്ട്. ആശ്രിതയോട് പ്രത്യേകം പറയാൻ പറഞ്ഞു. യാത്രയുടെ ക്ഷീണം ഉണ്ടാവും, ഒന്ന് ഫ്രഷ് ആയിട്ട് ഫംഗ്ഷന് പോവാം അല്ലേ മാഷേ? ഓ ആയിക്കോട്ടെ. ഗസ്റ്റ് ഹൗസിലോട്ട്. ഗുഡ് മോർണിംഗ് കേരള ടി വി. ആ ലക്ഷ്മി സാർ, വിജയ് ടിയാണെന്ന് പ്രതീക്ഷ രണ്ടു തവണ വിളിച്ചിരുന്നു, മണികണ്ഠ എത്തിയില്ലേ? ഇപ്പൊ വിളിച്ചിരുന്നു. ഹീസ് ഓൺ ദ വേ. ഹായ് മണികണ്ഠൻ. ഹായ്. മോനിപ്പള്ളി മിനിസ്റ്റർ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് അയാളെ വക ലഞ്ചിന് പോകാൻ നിൽക്കുമ്പോഴാ ലക്ഷ്മിയുടെ വിളി. ആട്ടെ, എവിടെയാ പ്രോഗ്രാം? ബി ജെ ടി ഹോളിലാ. ചടങ്ങ് നമുക്ക് ഗംഭീരാട്ടാക്കരയുടെ പ്രസംഗമുണ്ടോ? അല്ല, എന്റെ വകപ്പല്ലെങ്കിലും രണ്ടോ മൂന്നോ നാലോ വേണോ? വേണ്ടേ? വേണ്ട വേണ്ട. ആട്ടാക്കട എങ്ങനെ പോവല്ലേ, വാ. നമ്മുടെ നേതാക്കന്മാരിൽ പലരും സാധാരണക്കാരിൽ നിന്നും അവരുടെ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുന്ന ഈ കാലത്ത് പദ്ധതികൾക്കും പ്രഖ്യാപനങ്ങൾക്കും ഒട്ടും പഞ്ഞമില്ലാത്ത ഈ നാട്ടിൽ സമയബന്ധിതമായ കർമ്മ പരിപാടികളിലൂടെ ജനങ്ങളോടൊപ്പം നിന്ന ജി ടി എന്ന ജനനേതാവിന്റെ വിജയമാണ് കേരള വ്യവസായ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഐ ടി മിഷന്റെ ഈ വിജയം. ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കേണ്ട ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ജോർജ് തരിയന് പകരക്കാരനായി ഞാനിവിടെ നിൽക്കുന്നത് അദ്ദേഹത്തോടുള്ള ആദരവ് കൊണ്ടുകൂടിയാണ്. അറിവ് അഗ്നിയാണെന്ന് മലയാളിയെ ബോധ്യപ്പെടുത്തിയ, ജി ടിയുടെ മനസ്സിനെ തൊട്ടറിഞ്ഞ ശേഖർജിയെ പോലുള്ള മുതിർന്ന പത്രക്കാരുടെ സാന്നിധ്യം ഒരാദരവായി ഞാൻ കാണുന്നു. ഒരാൾ എന്തിന് ജനസേവകനും രാഷ്ട്രീയക്കാരനുമായി എന്നതിന് ഉത്തരമാണ് ജി ടി. ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് അൻവറാണ് സാർ. സാർ കൃത്യസമയത്താ വിളിച്ചത്. ആശിത അവാർഡ് വാങ്ങാൻ പോകുന്നു സാർ. അദ്ദേഹത്തിന്റെ ആദർശം പറയാം സാർ, പ്രവൃത്തി കൊണ്ടും കൂടിയാണ്. വളരാനുള്ള മാർഗം, അതിനുള്ള മനസ്സും ഇച്ഛാശക്തിയുമാണെന്ന് മലയാളിക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത എന്റെ പ്രിയ സുഹൃത്ത് സി എം ജോർജ് തരിയൻ എന്ന ജി ടിക്ക് വേണ്ടി, ആ കർമ്മധീരനു വേണ്ടി, അദ്ദേഹത്തിന്റെ ആരാധ്യനായ ഗുരു മുഹമ്മദ് മാഷിന്റെ മകൾക്ക്, കുമാരി ആഷിത മുഹമ്മദിന് ഈ അവാർഡ് അതീവ സന്തോഷത്തോടെ ഞാൻ സമ്മാനിക്കുകയാണ്. ഈ അവാർഡ് ലഭിച്ചപ്പോൾ ആഷിതയ്ക്ക് എന്ത് തോന്നി? എന്ത് പറയണം എന്ന് എനിക്കറിയില്ല. കുറച്ചു കാലം മുമ്പ് വരെ ഇങ്ങനൊക്കെ നിൽക്കാൻ യോഗ്യതയില്ലാത്ത കുട്ടിയായിരുന്നു ഞാൻ. ഇപ്പോ എന്നെ പോലെ ആയിരക്കണക്കിന് പേരെ ആത്മവിശ്വാസത്തോടെ ഉയർന്നു നിൽക്കാൻ സഹായിച്ച ഞങ്ങളുടെയൊക്കെ ജി ടി സാറിന് മുന്നിൽ ഞാൻ ഈ അവാർഡ് സമർപ്പിക്കുന്നു. എന്റെ പൊന്നെ, എന്തൊരു നാണക്കേട്, എന്തൊരു നാണക്കേട്! മോനിപ്പള്ളി മിനിച്ചു പറഞ്ഞ അല്ലേലും നേര് തന്നെ. ഒരു സാധാരണ മന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ട പരിപാടിക്ക് പകരക്കാരൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി. ഘടകകക്ഷികളായ നമ്മളൊക്കെ വെറും ഈർക്കിൽ പാർട്ടികളാണത്രേ. ഇതിൽ പോലെ എന്തോ നാണക്കേട് വരാനായി മന്ത്രിസഭയ്ക്ക് എന്താ പോന്നെ രാജൻ നാടാരേ? നാണക്കേട് അവിടെ നിൽക്കട്ടെ. ജീട്ട് ലണ്ടനിൽ നിന്ന് മടങ്ങി വന്ന അവിടെ നടത്താൻ പോകുന്ന നീക്കം എന്താണെന്നറിയോ? മന്ത്രി മോനിപ്പള്ളിക്കും മന്ത്രി ജോണി സേവിയറിനും
നിങ്ങൾക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സി എമ്മിന്റെ ഉത്തരവിറങ്ങും. അതിനുവേണ്ടി സ്റ്റേറ്റ് ഇന്റലിജൻസ് ഐജിയുടെ റിപ്പോർട്ട് പോയി കഴിഞ്ഞു. സി എമ്മിന്റെ മേശപ്പുറത്തേക്ക്. വിഷയം അഴിമതിയും സ്വജനപക്ഷപാതം. അയ്യോ, ശങ്കിക്കുള്ളുന്ന വർത്താനം പറയല്ലേ എംഎൽഎ, അതോടെ എല്ലാം തീർത്ത്. അയ്യോ, അതൊന്ന് വഴിതിരിച്ചു വിടാനുള്ള ഒരു മാർഗം പറയേണ്ടത് ആർജി. ലോകത്തെ ഏത് പൊളിറ്റീഷ്യനെയും വീഴ്ത്താൻ ഉപയോഗിക്കുന്ന സിമ്പിൾ വഴി, ആരോപണങ്ങൾ. ജീട്ടിക്കെതിരെ അഴിമതി ആരോപണങ്ങൾ എന്റെ വക. എൽ സി എസ് മാഡ്ലിൻ എന്ന ഇറ്റാലിയൻ കമ്പനിയുടെ ഇടനിലക്കാരനായി നിന്ന് സ്വന്തം വകുപ്പ് ഉപയോഗിച്ച് ബഹുമാനപ്പെട്ട കേരള വ്യവസായ വകുപ്പ് മന്ത്രി ജി ടി എന്ന ജോർജ് തരിയൻ അനധികൃതമായി സമ്പാദിച്ചു കൂട്ടിയത് ഏതാണ്ട് 450 കോടിയോളം രൂപ. ആദർശ രാഷ്ട്രീയത്തിന്റെ കാവലാളായ ജി ടി എന്ന പൊളിറ്റിക്കൽ ലെജൻഡിന്റെ പ്രതീക്ഷയെ പിച്ചി ചീന്താൻ ഈ ആരോപണം പോരുന്നുണ്ടോ? പക്ഷേ ജി ടിയെ പോലൊരാളുടെ നേരെ ഇത്ര ഒരു ആരോപണം ഉന്നയിക്കുമ്പോ ജനങ്ങൾ അത് വിശ്വസിക്കരുതായി സാർ. വിശ്വസിക്കും, വിശ്വസിപ്പിക്കണം, വിശ്വസിപ്പിച്ചേ പറ്റൂ. അതാണ് ഗൗതമൻ നിങ്ങളുടെ കെ ടി വിയുടെ ധർമ്മം. നുണകൾക്ക് നേരിന്റെ കുപ്പായമണിക്കുന്ന വിഷ്വൽ മീഡിയ മാജിക്. അങ്ങനെ ജോണി സേവ്യറിനും മോനിപ്പിള്ളിക്കും എതിരെയുള്ള ആരോപണങ്ങൾ നമ്മൾ വഴിതിരിച്ചു വിടും. പിന്നെ ദേശസ്നേഹം കവിഞ്ഞൊഴുകുന്ന പ്രതിപക്ഷ നിരയിലെ ഈ കുട്ടി നേതാവിനെ വെച്ച് പ്രതിപക്ഷത്തെ കൊണ്ട് ജി ടിയെ ഈ മണ്ണിൽ കാലുകുത്താൻ സമ്മതിക്കാത്ത വിധത്തിൽ കേരളം സ്തംഭിപ്പിക്കും. നമസ്കാരം, കേരള വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കെ എൽ പി ജനറൽ സെക്രട്ടറിയും വ്യവസായ വകുപ്പ് മന്ത്രിയുമായ ശ്രീ സി എം ജോർജ് തരിനെതിരെ കോടികളുടെ അഴിമതി ആരോപണം. ഭരണസ്വാധീനം ഉപയോഗിച്ച് മന്ത്രി നടത്തിയെന്ന് പറയപ്പെടുന്ന 450 കോടി രൂപയുടെ അഴിമതി രേഖകൾ ശ്രീ രാജൻ നാടാർ എം എൽ എ പത്രസമ്മേളനത്തിൽ അവതരിപ്പിച്ചു. ഈ ആരോപണം രാഷ്ട്രീയ പ്രേരിതമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കെ എൽ പി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറും വ്യവസായിയുമായ ശ്രീ ഫാറൂഖ് ഷാ പ്രസ്താവിച്ചു. ഗൂഢാലോചനയോ? അത്തരം മ്ലേച്ഛവും ഹീനവുമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നതല്ല ഞങ്ങളുടെ പാർട്ടി. പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ താങ്കളോട് ഒരു ചോദ്യം. ജി ടിക്കെതിരായ ഈ അലിഗേഷൻ താങ്കളും കൂടി ചേർന്ന് കെട്ടിച്ചമച്ചതാണെന്ന് ഒരു ആരോപണമുണ്ട്. കോടികളുടെ അഴിമതികൾ അയാൾക്കെതിരെ അയാളുടെ ഘടകകക്ഷികൾ തന്നെയാണ് കൊണ്ടുവന്നത്. തന്റെ ചാനലാണ് അത് ആദ്യം പുറത്തു കൊണ്ടുവന്നത്. ലോകം മുഴുവൻ അത് കണ്ടു. അയാളുടെ മാടമ്പിത്തരം ഇനി ഞങ്ങളെടുത്ത് വിലപ്പോകില്ല. എന്തായിരിക്കും ഇക്കാര്യത്തിൽ താങ്കളുടെയും പാർട്ടിയുടെയും അടുത്ത നീക്കം? ഒരു വകുപ്പിനെയും സംസ്ഥാനത്തെ തന്നെയും ചൊൽപ്പിടിക്ക് നിർത്തുന്ന അയാളെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഞാൻ ശക്തിയുക്തം ആവശ്യപ്പെടുന്നു. ജി ടിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ഈ ആരോപണങ്ങളെ ഗവൺമെന്റ് വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. എന്റെ സി എം, ഈ പ്രശ്നത്തെ അത്ര ഗൗരവമായി കണ്ടതുകൊണ്ട് മാത്രം മന്ത്രിസഭയുടെ നഷ്ടപ്പെട്ട അന്തസ് തിരിച്ചു കിട്ടില്ല. എന്ത് അന്തസ് നഷ്ടപ്പെട്ടു എന്നാ നിങ്ങൾ പറയുന്ന ജോണി സേവിയർ? ദേശീയം, ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്കാം. ജി ടി അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആത്മഹത്യാ നടപടിക്ക് ഞാൻ കൂട്ടുതീർക്കില്ല. ഞങ്ങളും ഈ അടവനയെ ഞങ്ങൾ കുറെ കണ്ടതാന്നേ. ഇനി അതിവിടെ വിലപ്പോവില്ല. ആരോപണ പ്രത്യാരോപണങ്ങളല്ല, ഒരു അടിയന്തര തീരുമാനമാണ് സി എം ഈ കാര്യത്തിൽ വേണ്ടത്. ജി ടി എതിർക്കുന്നവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. എല്ലാവരുടെയും കണ്ണ് ഈ ഒഴിഞ്ഞിരിക്കുന്ന കസേരയിലേക്കാണെന്നുള്ളതും എനിക്കറിയാന്നേ. ഒരു നോട്ടം ഉണ്ടല്ലേ. ഇനി എന്ത് ആരോപണങ്ങൾ ഉണ്ടായാലും ജി ടി എ ഈ കസേരയിൽ ഇരിക്കത്തുള്ളൂ. പത്രക്കാർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ബൈ. ജി ടിക്കെതിരായ ആരോപണങ്ങളെ കുറിച്ച് കേന്ദ്രം അടിയന്തരമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്ന് സെൻട്രൽ ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ നിന്ന് അന്വേഷണങ്ങൾക്കായി ഐ പി എസ് റാങ്കിലുള്ള ഒരു ഓഫീസറെ കേരളത്തിലേക്ക് നിയമിച്ചും കഴിഞ്ഞു. അങ്ങനെ വെറും ഒരു അന്വേഷണത്തിന്റെ പേര് പറഞ്ഞ് ജി ടി എ രക്ഷിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമത്തെ തടയുക തന്നെ ചെയ്യും ഞങ്ങൾ. മാത്രമല്ല, അയാളെ ഈ മണ്ണിൽ കാലുകുത്തിക്കുന്ന പ്രശ്നവും ഉദിക്കുന്നില്ല. നത്തിങ് ഡൂയിങ് ജി ടി. പ്രതിപക്ഷമെന്നല്ല, ഒരു ശക്തിയെയും നിങ്ങളെ തുടരാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇത് നമ്മുടെ പാർട്ടി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന്റെ തീരുമാനമാണ്. അതെ, ഏത് അന്വേഷണങ്ങളെയും നേരിടാൻ ഒരുങ്ങിക്കോളൂ ജി ടി. ഒപ്പം ഈ ഫറൂഖ് ഷാ ഉണ്ട്. ഏത് പ്രതിസന്ധിയിലും ജി ടിയോടൊപ്പം നിൽക്കാൻ കടപ്പെട്ടവനായ ഫറൂഖ് ഷാ. ഈ അവസ്ഥയിൽ ജി ടി കേരളത്തിൽ ലാൻഡ് ചെയ്താ എന്ത് സംഭവിക്കും? ഞാൻ നോക്കിയിട്ട് ഒരു പോംവഴിയെ കാണുന്നുള്ളൂ. ജി ടിയുടെ അമ്മ എലിസബത്ത് മാമൻ. കുഞ്ഞമ്മിയും രഷീദും എല്ലാരും ഉണ്ടല്ലോ. എന്നതാ വിശേഷം? ഇരിക്കേ,
ഇലക്ഷന് തൊട്ടു മുമ്പ് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പേര് മറപ്പിച്ചേച്ച് ഇവിടെ നിന്ന് പോയതിൽ പിന്നെ കാണുന്നത് ഇപ്പോഴാ. പറഞ്ഞോ കുഞ്ഞമ്മേ, എന്നതാ വന്ന കാര്യം? സി എമ്മിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. മന്ത്രിസഭ ഇപ്പൊ ശരിക്കും ഒരു പ്രതിസന്ധിയില്ല. ജി ടി രാജിവെക്കണമെന്ന അഭിപ്രായമുണ്ട് ഘടകകക്ഷികളിൽ ചിലർക്ക്. അതിനിടയിലെ ലണ്ടനിൽ നിന്ന് വരുന്ന ജി ടിയെ കേരളത്തിലെ കാല് കുത്തിച്ചില്ലാന്നുള്ള വാശിയിലാ പ്രതിപക്ഷം. ഇതാ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി. ഇതിലിപ്പോ ഞാൻ എന്നെ വേണമെന്നാ? ജി ടി എന്തെങ്കിലും അന്യ സംസ്ഥാനത്ത് ഫ്ലൈറ്റ് ഇറങ്ങിയ പ്രശ്നം ഒന്ന് തണുക്കും. അതിന് ചേച്ചി ഒന്ന് പറഞ്ഞ് ജി ടിയെ കൊണ്ട് സമ്മതിപ്പിക്കണം. അതെ, അമ്മച്ചി പറഞ്ഞ ജി ടി അനുസരിക്കും. നിങ്ങൾ പറഞ്ഞത് നേരാ, ഞാൻ പറഞ്ഞാൽ അവൻ അനുസരിക്കും. പക്ഷേ അതിലൊരു ന്യായം വേണം. ഇതിലിപ്പോഴും എന്നതാ ന്യായമുള്ളത്? ഒന്ന് പറഞ്ഞേ. അല്ല, അവരൊക്കെ ഉണ്ടാക്കുന്ന ആരോപണങ്ങളിലും വിവാദങ്ങളിലും പറ്റ വെറുതെ ജി ടിയുടെ രാഷ്ട്രീയ ഭാവി. അങ്ങനെ ചുമ്മാ ഒരു ആരോപണത്തിന്റെ പുട്ടുകുമ്പത്തെ വേവിച്ചിറക്കാനുള്ള ചരക്കല്ല ചേന്നംകുളത്തുകാർക്ക് രാഷ്ട്രീയം, അറിയാമോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ജോർജ് കുട്ടിയെ പുരോഹിതനാക്കാമെന്ന് നേർന്ന അവന്റെ വല്യപ്പന്റെ വാക്കും തെറ്റിച്ച് എന്റെ കെട്ടിയോന്റെ മാമച്ചന്റെ കൈയും പിടിച്ച് 14 വയസ്സിൽ അവൻ പോയത് പൊളിറ്റിക്സിലോട്ടാ. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്നതാ? ഇപ്പോഴുള്ള നേര് നിറയും കേട്ട പൊളിറ്റിക്സ് അല്ല. അപ്പനപ്പന്മാരുണ്ടാക്കിയ പാരമ്പര്യവുമായിട്ട് ജനസേവനത്തിന്റെ വേദപുസ്തകം കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയ പൊളിറ്റിക്സിലോട്ടാണ് അവൻ ഇറങ്ങിയത്. അതീന്ന് അവനെ ഒപ്പീസ് ചൊല്ലി പുറത്താക്കാമെന്ന് ഒരു അപ്പൂസലിനും കരുതണ്ട. ഞങ്ങള് പറഞ്ഞ കാര്യത്തില് അമ്മച്ചി ഇതുവരെ ഒരു തീരുമാനം പറഞ്ഞില്ല. പറയാൻ ഒറ്റ തീരുമാനമേ ഉള്ളൂ, സി എം ജോർജ് തെരിയൻ പ്ലെയിൻ ഇറങ്ങുന്നത് ഈ സംസ്ഥാനത്ത് തന്നെയാ. സംസ്ഥാനത്തെന്ന് പറഞ്ഞാൽ തലസ്ഥാനത്ത്, അത് അച്ചട്ട. എന്നിട്ട് അവൻ അന്ന് നടക്കുന്ന ലേസൻ കമ്മിറ്റിയിലും പങ്കെടുക്കും. ഇതാണ് എന്റെ തീരുമാനം, ചേന്നംകുളത്ത് എലിസബത്ത് മാമന്റെ തീരുമാനം. പോയല്ലോ ജനനായകന്റെ പിന്തുണയും പ്രതിച്ഛായയും. ജി ടി എത്താൻ വൈകിയതുകൊണ്ട് പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു പ്രാഥമിക ചർച്ച ഞങ്ങൾ നടത്തി കഴിഞ്ഞു. വൈകിയത് കൊണ്ടല്ല, വൈകിച്ചത് കൊണ്ടെന്ന് പറ. ഘടകകക്ഷികളിൽ ചിലർക്ക് ജി ടി വ്യവസായ വകുപ്പ് മന്ത്രിയായി തുടരുന്നതിൽ അതൃപ്തിയുണ്ട്.
സർക്കാരിന്റെ പ്രതിച്ഛായക്ക് തന്നെ മംഗലേൽപ്പിച്ചു. മിസ്റ്റർ ജി ടി, നിങ്ങളുടെ പേരുള്ള അഴിമതി ആരോപണങ്ങൾ തന്നെയുമല്ല, നിങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫിൽ സ്വജാതിക്കാരെ മാത്രമേ നിയമിക്കുള്ളൂ. വേറൊരു പരാതി. ഇതിനെല്ലാം ഒരു മറുപടി, പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ജി ടിയിൽ നിന്ന് കേൾക്കാനും പരിഹാരം കണ്ടെത്താനും ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നു. അതെ, ഒരു പരിഹാരം മാത്രം. ഇയാൾ അന്തസ്സോടെ മന്ത്രിസ്ഥാനം ഒഴിയണം. ജി ടി എന്തിന് സ്ഥാനം ഒഴിയണമെന്ന് നിങ്ങളൊക്കെ ഒന്ന് ബോധിപ്പിച്ചാൽ കൊള്ളാം. പ്രതിപക്ഷം നിയമസഭയിൽ തെളിവ് സഹിതം വെച്ച അഴിമതി ആരോപണത്തിന്റെ പേരിൽ എന്താ അത് പോരുന്നുണ്ടോ ഫാറൂഖ് ഷായ്ക്ക്? ജി ടിക്കെതിരെ പടവൊരുക്കം നടത്തുന്നവർ ഒരു കാര്യം മറക്കണ്ട, ജി ടി ഒറ്റയ്ക്കല്ല. ജി ടിയെ കൊണ്ട് രാജി വെപ്പിക്കുമെന്നുള്ള സ്ഥിരം ഷോയൊക്കെ വല്ല ചാനലിലും മതി. ജി ടിയുടെ പ്രതിച്ഛായക്ക് മേൽ കളങ്കമേൽപ്പിച്ചവർ ആരായാലും ശരി, അവരെ കൊണ്ട് തന്നെ ഞങ്ങൾ ആ മുള്ളെടുപ്പിക്കും. ജി ടി എന്ന് എല്ലാവരും ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. എന്റെ രാഷ്ട്രീയ വനവാസത്തിനായി കാത്തിരിക്കുന്നവരോടും എന്റെ പേരിലുള്ള ആരോപണങ്ങൾ കൊട്ടിഘോഷിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളോടും പിന്നെ എന്നെ തുടച്ചു നീക്കാനായി ഒരുമ്പെട്ടിറങ്ങിയവരോടും ആദ്യ ആരോപണത്തിനുള്ള മറുപടി. ഞാൻ നടത്തിയെന്ന് പറയപ്പെടുന്ന 450 കോടിയുടെ അഴിമതി കഥയിലെ യഥാർത്ഥ പ്രതിനായകർ അധികാര ദുർമോഹങ്ങളുടെ പനിക്കടക്കയിൽ കിടക്കുന്ന അങ്ങയുടെ ഭരണകക്ഷിയിൽ തന്നെയുള്ള ചിലരാണെന്ന് ഞാൻ പറഞ്ഞാൽ, ആ ആരോപണം ഉന്നയിച്ച ഈ രാജൻ നാടാർ എം എൽ എ അവരുടെ കണക്കപ്പിള്ള മാത്രമാണെന്ന് ഞാൻ പറഞ്ഞാൽ, അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു കിടക്കുന്ന അവരുടെ വകുപ്പുകൾക്ക് മേലെയുള്ള കളങ്കം പൊതിഞ്ഞു വെക്കാനാണ് ഈ അഴിമതി ആരോപണമെന്ന് ഞാൻ പറഞ്ഞാൽ, അത് പരസ്യമായിട്ട് ഇവിടെ വെച്ച് നിഷേധിക്കാൻ ഈ ഇരിക്കുന്നവരിൽ ആരെങ്കിലും തയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ അടുത്ത ആരോപണത്തിനുള്ള മറുപടി, പേഴ്സണൽ സ്റ്റാഫിന്റെ നിയമന കാര്യത്തിൽ സ്വജനപക്ഷപാതം കാണിച്ചുവെന്നും ഞാനൊരു വർഗീയവാദിയാണെന്നും മുദ്രകുത്തിയ മതേതരത്വ സംരക്ഷകർ ധൈര്യമുണ്ടെങ്കിൽ ഇവിടെ വെച്ചെഴുതി താ. അവരവരുടെ വകുപ്പിൻ കീഴിൽ വളയം പിടിക്കുന്നവർ, തൂപ്പുകാർ, ടോയ്ലറ്റ് കഴുകുന്നവർ, സെക്രട്ടറി തലം മുതൽ ക്ലാസ് 4 ജീവനക്കാരടക്കം പേരും ജാതിയും അടങ്ങുന്ന ഒരു ലിസ്റ്റ്, ഒപ്പം ഞാനും വെക്കാം എന്റെ ലിസ്റ്റ്. അത് കണ്ടാൽ അങ്ങേക്ക് വ്യക്തമാവും അതിലെ മതേതരത്വവും ഇവിടെ ഇരിക്കുന്നവരിൽ ചിലരുടെ ജാതി വെറിയുടെ കാണാ ചരിത്രവും. അതിന്റെ പേരിൽ അങ്ങേക്ക് കിട്ടുക എന്റെ രാജിയല്ല, ഇവിടെ ഇരിക്കുന്ന ഒരു പച്ചത്തിന്റെ കൂട്ടരാജി. ഇന്റലക്ച്വൽ അനാർക്കിസം നടമാടിയിരുന്ന ഒരു വകുപ്പിനെ ഇന്റലക്ച്വൽ റിജുവിനേഷനിലൂടെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതാണ് ഞാൻ ചെയ്ത മറ്റൊരു കുറ്റം. ജീർണം പിടിച്ചാൽ അതിനുള്ള ചികിത്സ അമുക്കുരം കൊടുക്കലാണെന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ രാഷ്ട്രീയ ജീർണതയ്ക്ക് കഴിയുമെങ്കിൽ അങ്ങനെ ഒരു ചികിത്സ ആവാം സർ. അയ്യോ, എന്തൊരു എന്ന് പറയുന്നില്ലയോ? യുദ്ധം തുടങ്ങാറാവുമ്പോൾ പുരോഹിതൻ മുന്നോട്ട് വന്ന് ജനത്തോട് സംസാരിക്കണം. ഇസ്രായേലെ കേൾക്കുക, ശത്രുക്കൾക്കെതിരായി നിങ്ങൾ യുദ്ധത്തിനിറങ്ങുകയാണ്. ദുർബല ഹൃദയരാകരുത്, അവരുടെ മുന്നിൽ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ അരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വന്ന് ശത്രുക്കൾക്കെതിരായി യുദ്ധം ചെയ്ത് വിജയം നേടിത്തരുന്നത്. അനന്തരം നായകൻ ഇപ്രകാരം പറയണം: ഭവനം പണിയിച്ചിട്ട് അതിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാത്ത ആരാണ് ഈ കൂട്ടത്തിലുള്ളത്? താൻ യുദ്ധത്തിൽ മരിക്കുകയും മറ്റൊരാൾ അതിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുകയും ചെയ്യുവാൻ ഇടയാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച് പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് അറിഞ്ഞാ മതി. കുരിശുവരെ തീരുന്നതിന് മുമ്പ് നീ ഇങ്ങോട്ട് എത്തുമെന്ന് അറിയാമോ? 50 നോമ്പ് തുടങ്ങാൻ പോവല്ലേ അമ്മച്ചി, കഴിഞ്ഞ ഞായറാഴ്ചയും പള്ളിയിൽ പോക്കും മുടങ്ങി, അതിന്റെ കടം വീടിയത് ഇപ്പഴാ. നീ എപ്പോ എത്തിയടി മോളിക്കുട്ടി? ഇന്ന് ഉച്ചക്ക്. 3 മാസമായി വരണമെന്ന് വിചാരിക്കുന്നു. തോട്ടത്തിലെ കാര്യം വീട്ടിലെ കാര്യം കഴിഞ്ഞിട്ട് സമയം കിട്ടണ്ടേ? അളിയൻ വന്നില്ലായോ? ഓ, അങ്ങനെ ഇതിനൊക്കെ എവിടെയാ നേരം? നേരെയല്ലെന്ന് ആര് പറഞ്ഞോ? അങ്ങനെ ഒരു കാര്യം ഉണ്ടായി, അവള് മാത്രം വന്നു. കാര്യം എന്ത് കാര്യം? എന്നാ അടി അമ്മച്ചി പറ. നിനക്ക് മടിയാണെങ്കിൽ ഞാൻ പറയാം. അവൾക്ക് വയനാട് കാപ്പിത്തോട്ടം മേടിക്കാൻ കുറച്ച് കാശ് വേണമെന്ന്. ഇതേ പേരും പറഞ്ഞ് കഴിഞ്ഞ് ചിങ്ങത്തിലും കൊടുത്തതല്ലയോ കാശ്? അയ്യോ അമ്മച്ചി, അത് അന്നേ വാങ്ങിച്ചു. ഇത് വേറെ തോട്ടം.
അതെ ജോച്ചയ്യ, ഈ തോട്ടം വാങ്ങാനുള്ള കാശ് എന്റെ കെട്ടോണ്ടേൽ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. ചേന്നം കൊള്ളത്തെ കാശ് കൊണ്ട് എന്ത് വാങ്ങിച്ചാലും അതിന്റെ അന്തസ്സൊന്ന് വേറെ തന്നെയാണ്. നേരുള്ള കാശാണ് എടുത്തത്. ചേന്നംകുളത്തിന്റെ സൽപ്പേര് അങ്ങനെ നാട് മുഴുവൻ നിറഞ്ഞ് തുളുമ്പട്ടമ്മച്ചി എടുത്തു കൊട്. വയനാട് മുഴുവൻ വാങ്ങി കൂട്ടിക്കാളിയനും പെങ്ങളും കൂടെ. ഇനി നിന്റെ വാക്ക് ധിക്കരിച്ചെന്ന് വേണ്ട. ഒരു ഒപ്പ് വേണം. കൊല്ലം കുറെ ആയില്ലേ ബാപ്പുട്ടി കൊണ്ടിരുന്ന ചേന്നംകുളത്ത് കണക്കും നോക്കി ഞാൻ ഒപ്പിടുന്നേ. തോട്ടങ്ങൾ ഇനി ഒരുപാട് വാങ്ങിക്കൊടുക്കാനുള്ളതാ, ഒപ്പിട്ട് തീർത്തുകളല്ലേ. ഒരു പെൺകൊച്ചിനെ കൊണ്ടുവരാൻ ഇവനോട് ഒന്ന് പറഞ്ഞ ബാപ്പുട്ടി, എനിക്ക് ശേഷം ഇതൊക്കെ നോക്കി നടത്താൻ ഒരാള് വേണ്ടായോ? വേണം വേണം. എന്നതെ കൂട്ടുകാർക്കെല്ലാം പറയുന്നേ? ക്രോണിക്ക്, ക്രോണിക് ബാച്ചിലർ. ക്രോണിക് ബാച്ചിലർ. എന്നതായാലും വേണ്ടില്ല, ഞാൻ ഈ നോമ്പ് കഴിയുന്ന വരയ്ക്ക് നോക്കും. അത് കഴിഞ്ഞ് ബാപ്പുട്ടിയുടെ മോൻ അന്നത്തെ കാര്യം. ഓ, അപ്പൊ അതിനിടയ്ക്ക് അതൊത്തോ മറ്റത്? എന്താണ് കേൾക്കണത്? ഒന്നുമില്ല ബാപ്പുട്ടിക്ക, നിങ്ങളും ഞാനും അറിയാതെ അവനൊരു നിക്കാഹ് ഉണ്ടാവൂ. നമുക്ക് അത് മതി. എന്റെ പൊന്നമ്മച്ചി നല്ല വിശപ്പുണ്ട്. അമ്മച്ചിയുടെ കൈ കൊണ്ടൊരു അത്താഴം കഴിച്ചാലേ അത് അടങ്ങൂ. നിനക്ക് ഇഷ്ടപ്പെട്ട കടുമാങ്ങിയും ചമ്മന്തിയും ഒക്കെ റെഡിയാ, നീ വന്നേ. എടുത്തു വെച്ചാട്ടെ. കൊടുക്ക സാർ. സാർ പൊളിറ്റിക്കൽ സെക്രട്ടറിയാ തിരുവനന്തപുരത്ത്. ഓ, ആ പണിക്കരി ചേട്ടാ. ഓക്കെ ഓക്കെ, ഞാൻ എത്താം. അൻവർ സാർ, ഇന്ന് രാത്രി മലബാറിൽ നിന്ന് തന്നെ മടങ്ങണം. സാർ വിശേഷം എന്തെങ്കിലും? ഡൽഹിയിൽ നിന്ന് ആന്റി കറപ്ഷൻ വിങ്ങിലെ ഒരു ഓഫീസർ എത്തിയിട്ടുണ്ട് അത്രേ. നാളെ അവർക്ക് എന്നെ ചോദ്യം ചെയ്യണമെന്ന്. ഒരു നമിത ചൗധരി ഐ പി എസ്. പ്ലീസ്. താങ്ക്സ്. ഓ, ഇറ്റ്സ് യു. യാ, ഇറ്റ്സ് മീ. റൈറ്റ്, ഞാൻ എന്റെ ജോലിയിലേക്ക് കടക്കുന്നു. മുഖവുരയോടെ ഒരു ക്രോസ് കട്ട്. ബുദ്ധി എന്നാൽ കച്ചവട ബുദ്ധി, പ്രതിഭ എന്നാൽ മാനേജ്മെന്റ് പ്രതിഭ. അങ്ങനെയാണ് പത്രങ്ങൾ താങ്കളെ വിശേഷിപ്പിക്കുന്നത്. അത് പത്രക്കാരുടെ ഒരു സ്ഥിരം ശൈലിയാണ്. സമ്മതിച്ചു. അങ്ങനെ തന്നെയാണ് താങ്കളെ കുറിച്ചുള്ള അലിഗേഷൻസും എന്ന് കരുതുന്നുണ്ടോ? അതൊക്കെ ആരോപണങ്ങൾ മാത്രമാണ്, സത്യവുമല്ല. താങ്കൾ വളരെ ഇന്റലിജന്റ് ആയി മറുപടി പറയുന്നു. ഇത് എൽ സി എസ് മാഡ്ലിൻ എന്ന ഇറ്റാലിയൻ കമ്പനി, അവരുടെ കെമിക്കൽ പ്രൊഡക്ഷന് വേണ്ടി താങ്കളുടെ വകുപ്പിൽ നിന്നും റോ മെറ്റീരിയൽസ് വാങ്ങിയതിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇതിൽ ഇറ്റാലിയൻ കമ്പനിക്ക് സർക്കാർ വിറ്റിരിക്കുന്ന 1600 കോടി എന്ന സെല്ലിംഗ് പ്രൈസ് ഉണ്ട്. ബട്ട് കമ്പനി പുറത്തുവിട്ട ബാലൻസ് ഷീറ്റിൽ സർക്കാരിന്റെ രേഖകളിൽ ഉള്ളതിനേക്കാളും 140 കോടി അധികം കാണുന്നു. സർക്കാർ ഖജനാവിലേക്ക് വരേണ്ട ആ 140 കോടി അതെവിടെ പോയി? Absolutely absurd findings. അത്ര എനിക്ക് പറയാനോ? But it's a truth, sir. That is not the truth. എന്റെ അറിവിൽ എന്റെ വകുപ്പിൽ അങ്ങനെ ഒരു ഡീൽ നടന്നിട്ടില്ല. ഉണ്ടെങ്കിൽ prove it with solid credentials. നിങ്ങൾ ഇത് ചെയ്തിട്ടില്ല? No. ഏതൊരു ശരാശരി ഇന്ത്യൻ പൊളിറ്റീഷ്യനും പറയുന്ന മറുപടി. No, madam, please. എന്നെ ആ ജനസിൽ പെടുത്തരുത്. But you are responsible for this deal. Yes, I am responsible for the whole world. But I am not a person to be trifled with. Okay. You may go now. Thanks. Officer, 450 കോടി പോയിട്ട് 450 രൂപ വെട്ടിച്ചാൽ തെളിവ് പ്രമാണങ്ങൾ നിരത്തി മുറവിളി കൂട്ടുന്നവരുടെ ഈ നാട്ടിൽ നിന്ന് ഞാൻ അപഹരിച്ചു എന്ന് പറയുന്ന ആ ആന സമ്പത്ത് എവിടെ എന്ത് രൂപത്തിൽ നിക്ഷേപിച്ചു, ബാങ്ക് അക്കൗണ്ട് നമ്പർ, അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിച്ചേക്കണം. ഓക്കെ. It's possible. ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നോ നോ, ഇംപോസിബിൾ. ഐ കാന്റ് അക്സെപ്റ്റ് ദിസ്. നോ. ടോ. ഹേയ്, പേടിച്ചു പോയി. ഐ കോൾ യു ലേറ്റർ. മീര. നമീച്ച എത്തിയെന്ന് അറിഞ്ഞു. പഴയ നമ്പറിലോട്ട് വിളിച്ചിട്ട് കിട്ടിയതും ഇല്ല. നമ്പർ ചേഞ്ച്ഡ്. പുതിയ മിഷൻ. അറിഞ്ഞു. ജിട്ടി സാറിന്റെ കേസ് എവിടെ വരെയായി? ഗോയിങ് ഓൺ സ്മൂത്ത്. ഇരിക്കടി. തലസ്ഥാനത്ത് നമുക്ക് ഇത്രയും വലിയൊരു വീടുണ്ടായിട്ടും നീ എന്തിനാ ഹോസ്റ്റലിൽ പോയി താമസിച്ചത്? സത്യം പറഞ്ഞ പേടിച്ചിട്ട ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണമല്ലോ. നോട്ട് നമ്മയച്ചു വന്നതുകൊണ്ട് ഇനി ആ പേടി വേണ്ട. അച്ഛൻ ഡൽഹിയിൽ നിന്ന് ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. നമ്മൾ തമ്മിൽ കണ്ടോന്നു. ശരി. എവിടെ വരെ എത്തി നിന്റെ റിസർച്ചും തീസിസും ഒക്കെ? ഒരു പുതിയ വിഷയത്തിലാണ് ഞാനിപ്പോ. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പേരിൽ കേരളത്തിൽ നടന്ന ജനകീയ മുന്നേറ്റങ്ങളെ കുറിച്ച് ഒരു പഠനം. അതിന് നിനക്ക് ഈ സ്മോൾ സ്റ്റേറ്റേ കണ്ടുള്ളൂ. അവിടെയാണ് നമ്മയച്ചിക്ക് തെറ്റിയത്. ഇവിടെ വ്യവസായങ്ങളെ സ്വാഗതം ചെയ്യുന്ന കാര്യക്ഷമമായൊരു വകുപ്പുണ്ട്. അതോടൊപ്പം പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു മന്ത്രിയുമുണ്ട്. ജി ടി മിനിസ്റ്റർ. അതെ സാർ. നമസ്കാരം. ഇവര് ട്രാവൻകൂർ സിമൻസിന്നാ.
ഞാൻ ഇൻഡസ്ട്രി സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട് അടുത്ത ആഴ്ച ട്രേഡ് യൂണിയൻസുമായി ചർച്ച വെക്കാൻ. ചർച്ച മാത്രം പോരാ, വിട്ടുവീഴ്ച എല്ലാ ഭാഗത്തു നിന്നും ഉണ്ട്. തീർച്ചയായും സാർ. 28 വ്യാഴം. സർക്കാർ തലത്തിലുള്ള ഈ ചർച്ചയും ഒരു പ്രഹസനമാകില്ലെന്ന് പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കാവുന്ന മാത്രമല്ല, സർക്കാർ തീരുമാനം അതെന്ത് തന്നെയായാലും നടപ്പിലാക്കുകയും ചെയ്യും. പോരെ. മീര അല്ലേ? അതെ സർ. മീരയെ കണ്ടിരുന്നു ഞാൻ ഹാളിൽ. തന്റെ തീസിസിനെ പറ്റിയ ചില ഇൻഫർമേഷൻസ് തരാൻ ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞേക്കാം. ഓ, താങ്ക് യു സർ. കഴിഞ്ഞ ആഴ്ച ഡൽഹി വെച്ച് മേനോൻ സാറിനെ കണ്ടിരുന്നു. മുത്തച്ഛനെ, മീരയെ കുറിച്ച് സംസാരിക്കുമ്പോ 100 നാവ അദ്ദേഹത്തിന്. ചേച്ചി നമിത ചൗധരിയെ കുറിച്ചും പറഞ്ഞിരുന്നു. ചേച്ചിയോടൊപ്പമാണ് താമസം? അതെ, മുത്തച്ഛൻ ഇപ്പോഴും പറയാറുണ്ട് സാറുമായുള്ള അടുപ്പത്തെ പറ്റി. മേനോൻ സാർ ഇവിടെ ഉണ്ടായിരുന്ന കാലം തുടങ്ങിയുള്ള ഒരു ആത്മബന്ധം. അകത്ത് നടന്ന ചർച്ചകൾക്ക് തിരിവൊൽത്താൻ മീഡിയ ഒന്നടങ്ങാൻ സാറിനെ കാത്തിരിക്കുകയാണല്ലോ. റുട്ടീൻ, അത്രേ ഉള്ളൂ. കുടയ്ക്കുള്ളിലേക്ക് വരാം. താങ്ക് യു സർ. മഴ ഉറക്കുന്ന ലക്ഷണം. വിസിറ്റേഴ്സ് റൂമിലേക്ക് ഇരിക്കാം. പ്രത്യേക വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം. വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ സി എം ജോർജ് തരിയനും ഡൽഹി മലയാളിയായ ഒരു പെൺകുട്ടിയും ഒരുമിച്ചുള്ള കിടപ്പറ രംഗങ്ങൾ ഇന്റർനെറ്റിലൂടെ ഒരു സ്വകാര്യ വാർത്താ ഏജൻസി പുറത്തുവിട്ടു. നിങ്ങളുടെ പാർട്ടിയുടെ തലയൊഴിച്ച് ഉടലെ മൊത്തമായിട്ട് ഇങ്ങ് എത്തിയല്ലോ. അതേടോ, പക്ഷെ ആ തലയ്ക്ക് വില പറഞ്ഞ അമ്മാനവാളം മാത്രം വളർന്നിട്ടില്ല, താനും തന്റെ കൂടെയുള്ള രാഷ്ട്രീയ ശൗനികളും. അയ്യോ ഫാറൂഖ്ജി, ഞങ്ങൾ വല്ലാതെ തിരിച്ചിരിക്കുക. ഞങ്ങൾ ഈ ഗൗതം കുമാറുമായി ആഗോള മീഡിയ രംഗത്തെ കുറിച്ച് ചില ചില്ലറ ചർച്ചകളായിരുന്നേ. അപ്പൊ പിന്നെ എനിക്ക് ഒഴിവാകാൻ പറ്റും, ഞാനും കൂടി. അറിയാടോ, ഇവനെ ഉപയോഗിച്ച് ജി ടിക്കെതിരെ താനൊക്കെ നടത്തിയ ആഗോള മീഡിയ സ്കാൻഡൽ, അത് കണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നത്. ആ, ഞങ്ങൾ കേട്ട് ചിലതൊക്കെ. സത്യത്തിൽ എന്താണ് ഫാറൂഖ്ജി വിഷയം? ജി ടിയുടെ പ്രതിച്ഛായക്ക് ഇനി ഒരു ക്ഷതം വന്നാൽ സഹിക്കില്ല ഞാൻ. രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങ് തകർക്കുന്ന നിന്റെ ചാനൽ ഉണ്ടല്ലോ കെ ടിവി, അടിച്ച് തകർക്കാൻ എനിക്കറിയാം. പക്ഷെ അത് ചെയ്യാത്തത് ജി ടി ഓർത്തിട്ട്, ആ മനുഷ്യനോടുള്ള ബഹുമാനം കൊണ്ട്. ആ ജി ടിയുടെ വാക്കാ ഞങ്ങൾക്ക് ഭേദവാക്യം. അതുകൊണ്ട് അധികാരത്തിന്റെ മുഷ്കും തിണ്ണമിടുക്കുമായി ഇനി ജി ടിക്ക് നേരെ ഇറങ്ങിയ പിന്നെ കാരണം കാണിക്കലും പ്രതികരണം ഒന്നും ആയിരിക്കലോ ഉണ്ടാവുക. ഒഴിച്ചുമുടിക്കാനും ഇതേപോലെ എല്ലാത്തിനെയും. ഇല്ല ഫാറൂഖ്, പ്രതികാരമല്ല, ഒരു പരിഹാരമാണ് എന്റെ മുന്നിലുള്ള വിഷയം. എന്നെ പ്രതിവേദനിക്കുന്നവരെ സമാധാനിപ്പിക്കാൻ, ഞാൻ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിക്കാതിരിക്കാൻ, എന്റെ രാജിക്ക് വേണ്ടി രക്തദാഹികളെ പോലെ മുറവിളി കൂട്ടുന്ന ഭരണ പ്രതിപക്ഷങ്ങളുടെ മുന്നിൽ വെക്കാൻ ഒരു പരിഹാരം. സർ, മീര മേനോൻ. ഹലോ. എന്ത് പറഞ്ഞ സാറിനെ ആശ്വസിപ്പിക്കേണ്ടെന്ന് എനിക്കറിയില്ല. ആ മനസ്സിന്റെ ശുദ്ധി, ഏത് പ്രതിസന്ധിയിലും അത് കൈവിടരുത്. പിന്നെ ഞാൻ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന്, ആ മനസ്സ് വേദനിപ്പിച്ചതിന് എല്ലാറ്റിനും വേണ്ടി സോറി, എക്സ്ട്രീംലി സോറി.
അൻവാർ, കോൾ എസ് പി നമിത ചൗധരി ഇമ്മീഡിയറ്റ്ലി. ചെയ്തതെന്ന ഉപകാരങ്ങൾക്കെല്ലാം നന്ദിയുണ്ട്. നിങ്ങളുടെ കാരണം ഇപ്പൊ ജീവിക്കോ മരിക്കോ എന്ന് ഉറപ്പില്ലാതെ എന്റെ മീര അകത്ത് കിടക്കുമ്പോ ഇങ്ങനെ ഒരു നാടകം കളിക്കാൻ നിങ്ങൾ ഇവിടെ നിൽക്കരുത്. പ്ലീസ്, എന്റെ മീരയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച വീടില്ല നിങ്ങളെ ഞാൻ. നിങ്ങളുടെ മുന്നിൽ ഒരു നാടകം കളിക്കാനോ എന്റെ നിരപരാധിത്വം തെളിയിക്കാനോ അല്ല ഞാനിപ്പോ വന്നത്. ഒരല്പം മനുഷ്യത്വമുള്ളിൽ ബാക്കിയുള്ളത് കൊണ്ട് മാത്രം ഒരാളെയും പേടിക്കുന്നുമില്ല ഞാൻ. ആദ്യം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്ക്, എന്നിട്ട് ആ കുട്ടിയുടെ ജീവന് വേണ്ടി ഉള്ളൊരുകി ഈശ്വരന്മാരോട് പ്രാർത്ഥിക്ക്. അതാണ് ഇപ്പൊ ചെയ്യേണ്ടത്. കൊച്ചി ആസ്ഥാനമായുള്ള എറിക് മാൽക്കം ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി സിബിഐ റെയ്ഡ് ചെയ്തു. ആയുർവേദത്തിന്റെ മറവിൽ കോസ്മെറ്റിക് കമ്പനികളുടെ ഇഷ്ട റോ മെറ്റീരിയലായ ചാപുല്ലകളുടെ സംസ്കരണ യൂണിറ്റായി പ്രവർത്തിക്കുകയായിരുന്നു ഈ കമ്പനിയുടെ ലക്ഷ്യമെന്ന സംശയം ബലപ്പെടുന്നു. കമ്പനി കേരളത്തിൽ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ സി എം ജോർജ് തെരീന് ഇതിൽ പങ്കുണ്ടെന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചു. വാസ്തവവിരുദ്ധമായ പ്രസ്താവനകളും പ്രത്യാക്രമണങ്ങളും നടത്തലല്ല ഈ ലൈസൻ കമ്മിറ്റിയുടെ ലക്ഷ്യം. വേണ്ട സിയമേ, ഈ ജി ടിക്കെതിരെ അഴിമതി ആരോപണം വന്നപ്പോ അന്നിയാളെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള ആവശ്യം ചുമിക്കൊള്ളാൻ സി എം അടക്കമുള്ളവർ ആരും തയ്യാറായില്ല. ഇപ്പൊ ദേഹിടക്കുന്ന അതിന്റെ കൂടെ സ്ത്രീ പീഡനവും, എന്നിട്ടും സി എം തയ്യാറാകുന്നില്ല. എന്റെ പൊന്നെ, എന്ത് തൊലിക്കട്ടി, എന്ത് തൊലിക്കട്ടി. സിയമേ, ഇയാളെ കൊണ്ടുവന്ന സിബിഐ റെയ്ഡ് ചെയ്ത കോസ്മെറ്റിക് കമ്പനിയുടെ ലബോറട്ടറികൾ, ചാവിള്ളകളുടെ പ്രോസസിംഗ് യൂണിറ്റ്. ഇവിടെ ജീവിക്കുന്നവരെ ഉപദ്രവിക്കുന്ന പോരാഞ്ഞിട്ട് മാസം തയ്യാതെ പ്രസവിക്കുന്ന ചാവിള്ളകളെ വെറുതെ വിടത്തില്ലെന്ന് പറഞ്ഞ കഷ്ടം തന്നെ കേട്ടോ. മോനിപ്പള്ളി മിനിസ്റ്ററെ, ഒരു കാര്യം മനസ്സിലാക്കിയാ നന്ന. എന്നതാ കുഞ്ഞമ്മോ? പറയുന്ന നിങ്ങൾക്ക് അന്തസ്സില്ല എന്നുള്ളത് സത്യം, പക്ഷേ ഞങ്ങൾക്ക് അതില്ല എന്ന് കരുതരുത്. കേരളത്തിലെ സ്ത്രീകളുടെ മാതൃത്വത്തെ ഒന്നടങ്കം ചോദ്യം ചെയ്യുന്ന സഭ്യമല്ലാത്ത ഇത്തരം പ്രസ്താവനകൾ ഇനി ഇവിടെ വേണ്ട. കുഞ്ഞമാറിഞ്ഞ സത്യം ഇല്ല, കണ്ടസില്ല. പിന്നെ അവരും പറഞ്ഞത് ഒന്നടങ്ങിരി തണുക്കളി. ജി ടി ആണ് എറിക് മാൽക്കം എന്ന ബ്രിട്ടീഷ് കമ്പനി ഇവിടെ കൊണ്ടുവരാൻ മുൻകൈയെടുത്തത് എന്നുള്ളത് നേര്. പക്ഷെ അതിൽ ജി ടി പങ്കാളിയാണെന്ന് വരുത്തി തീർക്കുന്നത് മാന്യതയുടെ ലക്ഷണമല്ല. എന്തൊരു പിന്തുണ, എന്തൊരു പിന്തുണ. ദേ ഫറൂഖി, ഒരു വ്യവസായി എന്നുള്ളതിന്റെ എല്ലാ ബഹുമാനം വെച്ചുകൊണ്ട് പറയുക, ജി ടിയെ കുറിച്ചുള്ള ആരോപണങ്ങൾ വെറും കടലാസ് പുലി അല്ല, സോളിഡ് പ്രൂഫ് ഉണ്ട്. അതെ, അതിന്റെ വെളിച്ചത്തിൽ മാന്യതയുടെ കാണുക അല്പമെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഇയാള് രാജിവെച്ച് പുറത്തു പോകണം, ഇല്ലയോ? ആദ്യം ജീട്ടിക്കെതിരെയുള്ള അന്വേഷണം പൂർത്തിയാവട്ടെ, എന്നിട്ട് മതി സ്പീഡന എന്ന് പറയുന്ന നിങ്ങളുടെ ഈ ഓലപ്പടക്കം പൊട്ടിക്കൽ. ഓലപ്പടക്കല്ല, ഇത് വെച്ചൊരു സ്ഫോടനം തന്നെ ഇവിടെ നടക്കും. അതോടെ തെറിപ്പിക്കുകയുടെ കസേര. നിങ്ങളൊരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല, ജി ടി മന്ത്രി കസേര ഇറങ്ങാനും പോകുന്നില്ല. ഈ നേരത്തെ അടിക്കുന്നത് അല്ല, വൈറ്റ് ഫോൺ അടിച്ചത്. ഹലോ, ടാറ്റാ കിടക്കുമായ സ്പീക്കിങ് കൊടുക്കാം. സി എമ്മിന് ഫോൺ ചോദിച്ചു, പറഞ്ഞില്ല. ഹലോ, അവിടെ ഇരിക്കാനല്ലോ എന്നെക്കാളും അലവിലാതികളെ അവന്മാര്. കൊറേ നേരായല്ലോ തുടങ്ങിയിട്ട്, ഇതെന്നെ ചന്തയാ.
ഹലോ സി എം എ, ഇത് ചേന്നകുളത്ത് എലിസബത്ത് മാമനാ വിളിക്കുന്നത്. അമ്മച്ചയാണോ? നമസ്കാരം. എന്നാ അമ്മച്ചി വിളിച്ചത്? എന്നതാ സി എം എ, എന്റെ കൊച്ചനെ പറ്റി കേൾക്കുന്നതൊക്കെ. അവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് ഉച്ചക്കലത്തെ ന്യൂസിൽ കണ്ടു. എന്നതാ ഇപ്പോഴത്തെ പ്രശ്നം? ഏ, അങ്ങനെയൊന്നുമില്ല അമ്മച്ചി. പിന്നെ ചെറിയൊരു രാജിക്കാര്യം. ഇല്ല ജോർജ് കുട്ടി, ഈ അമ്മച്ചി ഒരിക്കലും ഇതിനെ സമ്മതിക്കില്ല. അമ്മച്ചി, ഇപ്പോഴത്തെ അവസ്ഥയിൽ വേറെ എന്ത് വിട്ടുവീഴ്ചക്ക് നിന്റെ കൂടെ ഞാൻ നിൽക്കും, രാജിക്കാര്യം ഒഴിച്ച്. അമ്മച്ചി, ജി ടിയുടെ രാഷ്ട്രീയ പ്രതിച്ഛായക്കേറ്റ ക്ഷതം ഞങ്ങളുടെയൊക്കെ മനസ്സിനെ കൂടിയാണ് മുറിവേൽപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ജി ടിയുടെ വ്യക്തി ജീവിതത്തിന് നേരെ മറ്റുള്ളവർ ആക്രമിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടുകൂടിയാ. അമ്മച്ചി ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. ഒരു ആലോചനയുമില്ല ഫാറൂഖെ, ഒരു കാര്യം മറക്കരുത്. നമ്മുടെ പാർട്ടിക്ക് എക്കാലവും താങ്ങും തണലുമായി വിവിധ മതക്കാർ ഇപ്പോഴും നിൽക്കുന്നത് ഇവനെ കണ്ടിട്ടാ. അതെ, അമ്മച്ചു പറയുന്നതാ ജോർജ് കുട്ടി ശരി. ആ, അതുകൊണ്ടാ പറയുന്നേ, നിന്നോടി കാട്ടിയ കൊള്ളരായ്മയ്ക്ക് പരിഹാരം രാജിയല്ല. തടുക്കാവുന്ന തടുത്ത് തിരുത്താവുന്ന തിരുത്തി മുന്നേ വേണം നീ. അല്ലാതെ നീരുന്ന കസേരയിലും ഊമകളെയും കൊഞ്ഞനും കുത്തുന്നവരെയും സർവജ്ഞ വേഷം കെട്ടിച്ചുകൊണ്ട് ഇരുത്താനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഞാൻ ആരുമല്ലെന്ന് എനിക്കറിയാം. എന്നാലും പറയുക, പാർട്ടിയിൽ കാര്യജ്ഞാനമുള്ളവർ നിലനിൽക്കണം. അതിനുവേണ്ടി പ്രകോപനങ്ങൾ അതിജീവിക്കണം. ആദർശവും പ്രയോഗവും രണ്ടു വഴിക്ക് കൊണ്ടുപോകരുതെന്ന് എനിക്ക് പറഞ്ഞു തന്നത് അമ്മച്ചിയാണ്. അത് ജീവിതത്തിൽ പകർത്താൻ എന്നെ പഠിപ്പിച്ച മാഷിന്റെ വാക്ക് ധിക്കരിക്കുകയല്ല. പൊതുപ്രവർത്തകന്റെ കുടുംബം ഒരു കണ്ണാടിക്കൂടാണ്. അതിനെ ആർക്കും ആക്രമിക്കാം, ഏത് നിമിഷവും തകരാം. തകർന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും നമ്മളൊരു കണ്ണാടി മാളിക പണിയുന്നു. അങ്ങനെ മാത്രം കണ്ടാ മതി അമ്മച്ചി എന്റെ ഈ തീരുമാനത്തെ. അപ്പോ നീ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു? അതെ അമ്മച്ചി, ഇതൊരു ശാഠ്യബുദ്ധിയല്ല, ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല, എന്റെ മനസാക്ഷിയോടുള്ള ഒരു ഒത്തുതീർപ്പ്. അതെ അമ്മച്ചി, ജി ടിയുടെ തീരുമാനമാണ് ശരി. ഈ തീരുമാനം കൊണ്ട് ജി ടിയുടെ യശസ് ഉയരുക ആകാശത്തോളമാണ്. എന്റെ യശസ് അല്ല, എന്നും എനിക്ക് മാതൃകയായ എന്റെ കാർണവന്മാരുടെ, ഈ തറവാടിന്റെ യശസ്. എറിച്ചില്ലേ അവന്റെ മന്ത്രി കസേര, എറിപ്പിച്ചു ഈ രാജൻ നാടാർ. രാഷ്ട്രീയക്കാർക്ക് പിന്തുടരാൻ പ്രത്യേകിച്ചൊരു മൂല്യമോ വ്യവസ്ഥയോ ഇല്ലാത്ത ഈ രാജ്യത്ത് എവിടെ വെച്ചും എപ്പോഴും എന്തും സംഭവിക്കാം അല്ലേ സർ? ഈ രാജി കൊണ്ട് വിദഗ്ധമായി നിങ്ങൾ അടച്ചു വെച്ച നിങ്ങൾക്കെതിരെയുള്ള അന്വേഷണത്തിന്റെ അധ്യായം എനിക്ക് തുറന്നേ പറ്റൂ. യെസ്, ഐ വിൽ ഫോളോ യു. മാഡം ഫറൂഖ്, ഓഫീസർ, മനസ്സിന്റെ ശുദ്ധിയാണ് പരമപ്രധാനം. അത് വേണ്ടുവോളം എനിക്കുണ്ടെന്ന് നല്ല വിശ്വാസമുണ്ട് എനിക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി തുടരാം നിർഭയമായി. യു ആർ വെൽക്കം എനി ടൈം എനിവേർ. ഐ വിഷ് യു ഗുഡ് ലക്ക്. സ്റ്റോപ്പ് ഇറ്റ്. താങ്കളുടെ ഈ രാജ്യ രാഷ്ട്രീയ വനവാസത്തിന്റെ തുടക്കമാണ്. ഉൾപാർട്ടി ഭിന്നതകൾ ഉണ്ടാക്കി ഞങ്ങളുടെ പാർട്ടിയുടെ കെട്ടുറപ്പ് തകർക്കാൻ ഇറങ്ങിയവർക്കുള്ള മറുപടിയാണ് ജി ടിയുടെ രാജി. കൂടുതൽ വിവരങ്ങൾ പാർട്ടി വക്താവ് ഔദ്യോഗികമായി നിങ്ങളെ അറിയിക്കും. പോരെ. അയ്യോ, എന്തൊരു ദുഃഖം, എന്തൊരു ഘട്ടം, എല്ലാം പോയി, എല്ലാം പോയി. അല്ല, അമരത്ത് കയറിയിരിക്കാനുള്ള വ്യാമോഹമൊക്കെ മാറ്റി വെച്ചപ്പോ ചങ്ങ ഇറങ്ങി പോയേക്കോ എന്നോ. ഏഴകളുടെ ദൈവം, നിങ്ങൾ ആരോടെ സംസാരിക്കുന്ന ചേലക്കാരെ ഞങ്ങൾക്കറിയാം. ആദർശ ലോകത്തിന്റെ സ്വപ്നരാജനല്ലേ ഇദ്ദേഹം? ഏതോ ചന്തയിൽ നിന്ന് കിട്ടിയ അക്ഷരജ്ഞാനവും കൊണ്ട് ഇറങ്ങി അപ്പൻ ചത്തപ്പോ അതിന്റെ സഹതാപത രംഗത്തിന് മന്ത്രിയുമായി. ഒടുവിൽ വികസനാധിസാരം മുത്ത് ഭരണത്തിടം പോവാ അയാൾ അമ്മകളോ ഉറങ്ങി ഉള്ളപ്പോ ഞങ്ങൾ അതിഭവ്യതയോടെ അകലെ നോക്കി തൊടുത്തിരുന്നു. അയ്യയ്യോ, എന്തൊരു ഭാഗ്യം, എന്തൊരു ഭാഗ്യം. എല്ലാം പോയില്ലേ? അതാ ഞങ്ങളുടെ വക ഒരു അടവ് നയം. പിന്നെ ഇനി നിൽക്കുന്നത് പോലീസുകാരുടെ തോളെ തൂങ്ങി നടന്നേക്കല്ലേ. കാലൊക്കെ അങ്ങ് മാറി. ഈ പോലീസ് എന്ന് പറഞ്ഞ അധികാരമുള്ളവരുടെ കൂടെയാ, നമുക്കതില്ലല്ലോ.
എന്തില്ലാത്ത പവർ? പവർ മനസ്സിലായ? താണ്ടി പറഞ്ഞൊക്കെ വള്ളി പുള്ളി ഇടാതെ എടുത്തിട്ടുണ്ടല്ലേ, നാട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ. പറഞ്ഞതിനെല്ലാം ചേർത്തൊരു മറുപടിയുണ്ട്. ഒരിക്കൽ ഹരി ഒഴിവാക്കൂ ഈ ഫ്യൂഡൽ മാടമ്പികളെ. സർ വിശേഷിപ്പിച്ചിരിക്കുന്നു മോനെപ്പള്ളി സാറിനെ നമ്മുടെ ജി ടി സാർ. മനസ്സിലായോ? നന്നായി ചേരും സാർ. സാറിന് ആ വിശേഷണം പിന്നെ സാർ ഇപ്പൊ പറഞ്ഞല്ലോ, പോലീസ് എന്ന ഭരിക്കുന്നവന്റെ ഫോഴ്സ് ആണെന്ന്. ജി ടി സാറിന് ഇപ്പൊ അധികാരമില്ല, സമ്മതിച്ചു. എന്ന് വെച്ച് മോനെപ്പള്ളി സാറിനുള്ള അധികാരങ്ങൾ ഉപയോഗിച്ച് എന്നെ അങ്ങ് മൂലക്കിരുത്താനൊന്നും നോക്കിയേക്കല്ലേ? ഒരു മന്ത്രിയോടാണെന്ന് ഓർക്കണം. അറിയാം സാറേ, സാർ ഒന്ന് ഓർത്തോണം. മുഖ്യമന്ത്രിയുടെ മകളുടെ കുട്ടിയെ തോളിലേറ്റി പോലീസുകാർ ആനവയിലൊട്ടം കളിച്ചിരുന്ന ആ കാലമൊക്കെ അങ്ങ് പോയി. ഇത് പുതിയ കാലം, പുതിയ പോലീസ്. നിന്റെ അപ്പന്റെ വീട്ടിട്ട് സാർ ആവശ്യപ്പെട്ട പ്രകാരം അന്ന് സെമിനാർ ഹാളിന് പുറത്ത് പത്രസമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ ലിസ്റ്റും ഡീറ്റെയിൽസുമാണിത്. ഇതിൽ സംശയിക്കത്തക്കതായി ഒരാൾ മാത്രമേ ഉള്ളൂ. ദ ഫെലോ അറ്റ് ദ സെന്റർ, ക്യാമറമാൻ മുരുഗദാസ്. മുരുഗദാസ്, പാങ്ങോട് മുരുഗദാസ് എന്നാ മുഴുവൻ പേര്. തിരുവനന്തപുരം പാങ്ങോട് സ്വദേശി, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൂടെയാണ്. കുറച്ചുകാലം ഇവൻ ഗോവയിലായിരുന്നു. ഈ മുരുഗദാസ് ഇപ്പൊ ഏത് ചാനലിന് വേണ്ടി വർക്ക് ചെയ്യുന്നു? ഫ്രീലാൻസർ ആണെന്നാണ് പ്രസ് ക്ലബിൽ നിന്ന് ലഭിച്ച വിവരം. മറ്റു പത്രങ്ങളിലും ചാനലുകളും അന്വേഷിച്ചപ്പോഴും ഇടയ്ക്ക് ചില പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട് ഇയാൾ അവിടെ ചെല്ലാറുണ്ടെന്നല്ലാതെ അവർക്കാർക്ക് മുരുഗദാസിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയില്ല. ഒടുവിൽ കേരള ടി വി കേന്ദ്രീകരിച്ചുള്ള എന്റെ അന്വേഷണത്തിൽ ഏതാണ്ട് രണ്ടാഴ്ചയായി സ്ഥിരമായി അടുത്തടുത്ത ദിവസങ്ങളിൽ ഇയാൾ അവിടെ ചെല്ലാറുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇയാളെ പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല സർ. അറിയണം, കഴിയുമെങ്കിൽ ഈ മുരുഗദാസിൽ നിന്ന് തന്നെ. Ah!
അങ്ങോട് മുരുകദാസ് അല്ലേ? നിന്റെ ഭൂതകാലവും വർത്തമാനവും അതിനിടയിലെ ചില ചില്ലറ സൂചനകളും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോ എവിടെയോ ഒരു പൊരുത്തക്കേട്. അതൊന്ന് ക്ലാരിഫൈ ചെയ്യണം. അതുകൊണ്ട് പറഞ്ഞോ, എന്തായിരുന്നു ജി ടി സാറിനെതിരെ കേരള ടിവിയിൽ വന്ന പോർണോ ഫിലിമിൽ നിന്റെ പങ്ക്? എനിക്ക് പറ്റില്ല എന്ന് അവരോട് ഞാൻ തീർത്തു പറഞ്ഞതാണ് സർ. പക്ഷേ അവരെന്നെ ഭീഷണിപ്പെടുത്തിയപ്പോ എനിക്ക് മറ്റു വഴിയില്ലായിരുന്നു. അവര് പറഞ്ഞിട്ട് നീ ചെയ്തതെന്തൊക്കെ പറയാം സർ? സാറിനെ പോലെ ഒരാളെ പറ്റി ഇങ്ങനെ ചെയ്യേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. അറ്റൻഡ് ദ കോൾ. അതെ സർ. ഇല്ല സർ. നോ സർ. ഓക്കേ സർ. ഓക്കേ. അങ്ങനെ ഒടുക്കം അനാഥരുടെ ആ ആൽമരം വീടുവല്ലേ നടർജി? വെറും വീക്ഷ മാത്രമല്ല, സ്വന്തം പാർട്ടിക്കാരുടെ പ്രതിയോഗി കൂടി ആകാൻ പോകുന്നത് അല്പം കടന്ന കൈയായി. അത് പിന്നെ പറയാനുണ്ടോ? ഒന്നുമില്ലെങ്കിലും മുട്ടിശാന്തിക്ക് ഒരു മന്ത്രിസ്ഥാനം എങ്കിലും ഉണ്ടാകും. ഇപ്പൊ എന്തായി? എവിടേക്ക് ഭരിക്കും? എങ്ങനെ ഭരിക്കും? ആരെ ഭരിക്കും? യവന സൗകര്യത്തിന് ഒന്ന് കിട്ടാൻ കാത്തിരിക്കുന്നു. ഇന്ന് ഞാനൊരു കലക്ക് കലക്കും. പിന്നെ വേണം വേണം. ഒടുവിൽ പടി ഇറങ്ങേണ്ടി വന്നു അല്ലേ? കേരള രാഷ്ട്രീയത്തിലെ ബിഗ് ബ്രദർ എന്ന പൊളിറ്റിക്കൽ സബ്ലൈമിന്. അതെ, എനിക്ക് എന്നെ തന്നെ കണ്ടെത്താനും കരുത്താർജിക്കാനുമായി
ഒരു പടപ്പുറപ്പാടിന് മുമ്പുള്ള പടിയിറക്കം. എന്റെ പൊന്നെ, ഇയാളെ സമ്മതിക്കണം. എല്ലാം തകർന്ന തരിപ്പണമാകുമ്പോഴും പിടിച്ചു നിൽക്കാനുള്ള ഇയാളൊരു കോൺഫിഡൻസ്. എന്റെ പൊന്നെ, എന്തൊരു ധൈര്യം, എന്തൊരു ധൈര്യം. ഒപ്പം എന്ത് പൊളിറ്റിക്കൽ ക്രൈസിസിനെയും മറികടക്കാനുള്ള തന്റെ പവറിനെ ഇങ്ങോട്ടൊന്ന് മാറിക്കൊക്കെ. ഇവരുടെ രണ്ട് വർത്താനം പറഞ്ഞു വെച്ച് നാള് കുറയായി. അന്ന് രാജി വെച്ച് പുറത്തിറങ്ങിയപ്പോഴേ ഇവൻ ഒരു മാതിരി മൗനി ബാബ കളിച്ചു മുങ്ങി. തന്നോട് തന്നെ താൻ എന്നെ കുറിച്ച് എന്നതാ ഇവരുടെയും പത്രക്കാരുടെ മുമ്പ് വെച്ച് അന്ന് പറഞ്ഞു പോയത്? ഫ്യൂഡൽ മാടമ്പി. അതേടാ, ഞാൻ ഫ്യൂഡൽ മാടമ്പി തന്നെയാ. തനിക്ക് എന്താ സംശയമുണ്ടോ? എന്തടിയാണോ ഇത്? എടാ, മതങ്ങളെ തമ്മിലടുപ്പിച്ച് ഉതിർന്നു വരുന്ന ജനശക്തിയും സേവിച്ച് നിന്റെയൊക്കെ നാറിയ പ്രതിച്ഛായ സ്വയം മാറ്റാൻ ഇറങ്ങിയ മോനിപ്പള്ളി ദിനേശ, നിന്നെ എവനെ ഒന്നും കാണാനല്ല ഞാൻ ഇവിടെ വന്നത്. എനിക്ക് കാണേണ്ടത് അവനെ, പണത്തിനും പരുന്തിനും മുകളിൽ പറക്കുന്ന നിന്റെയൊക്കെ സുൽത്താന്. ഒടുവിൽ നീ എന്നെ കണ്ടെത്തി. അറബി കഥകളിലെ സിൻബാദിന്റെ നിധി കണ്ടെത്തുന്നത് പോലെ അല്ലേ? ജി ടി ഫാറൂഖ്, മുരുകദാസിന്റെ മൊബൈലിൽ നിന്റെ കോള് കണ്ടപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ ഇവരോടൊപ്പം നിന്നെ കാണുമ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. അറിയേണ്ടത് നിന്റെ നാവിൽ നിന്ന് മാത്രം. പറയ്, എന്തറിയണം നിനക്ക്? മീര മേനോനെയും എന്നെയും ചേർത്ത് മീഡിയ സ്കാനിൽ ഉണ്ടാക്കിയത്, എന്റെ വകുപ്പിൽ ഞാൻ അറിയാതെ അഴിമതിക്ക് ചുക്കാൻ പിടിച്ചത്, എറിക് മാൽക്കം കോസ്മെറ്റിക്സ് നടത്തിയ ചതി, ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് നീയാണെന്നത് സത്യമാണോ? സത്യം ഫാറൂഖ്. പകല് പോലെ സത്യം. എന്തിന്? എന്തിന് വേണ്ടി ഇതൊക്കെ? എന്തിനു വേണ്ടി അല്ലേ? അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഈ സംസ്ഥാനത്തെ രക്ഷിക്കാൻ ഇറങ്ങിയ ജി ടി എന്ന ഭരണരാക്ഷസൻ നടപ്പാക്കിയതുപോലൊരു പഞ്ചമഹായജ്ഞം. ഒടുവിൽ എല്ലാത്തിനും ചുക്കാൻ പിടിച്ചവനെന്ന പേരിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത അപരാധങ്ങളേറ്റ് മന്ത്രിക്കസേരയിൽ നിന്ന് നാണം കെട്ട് നിനക്ക് ഇറങ്ങേണ്ടി വന്നു. ഇനി എന്റെ മുമ്പിലുള്ള അജണ്ട നീ ഇരുന്ന കസേരയാണ്. അതിനുവേണ്ടി പൊയ്ക്കഴിഞ്ഞു നിയുക്ത വ്യവസായ വകുപ്പ് മന്ത്രി ഫറൂഖ് ഷായുടെ പ്രപ്പോസൽ ഉന്നതങ്ങളിലേക്ക്. ഇല്ലടാ, നിന്റെ ഈ പിഗ്മി മൈൻഡിൽ ഉദിച്ച ദുർമോഹങ്ങൾ നടപ്പിലാക്കുമ്പോ ഒന്നോർത്തോ, നീ താൽക്കാലികമായി മാത്രമേ നിനക്ക് എന്നെ വീഴ്ത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ജനാധിപത്യത്തെ കുറിച്ച് എഴുതിയ ഒരു മഹാൻ നിന്നെ പോലുള്ളവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പൊളിറ്റിക്സ് ഇസ് ദ ലാസ്റ്റ് റിഫ്യൂജ് ഓഫ് എ സ്കൗണ്ടൽ എന്ന്. എനിക്ക് രാഷ്ട്രീയ വനവാസം വിധിച്ച നിനക്കും ഈ പൊളിറ്റിക്കൽ ഷെപ്പേർഡിനും രാഷ്ട്രീയം ഒരു ആലയമാണെങ്കിൽ എനിക്കത് ആയുധമാണ്. ജനങ്ങൾ കൽപ്പിച്ചു തന്ന ആ ആയുധം കൊണ്ട് നിന്റെ പൊയ്മുഖം പിച്ചി ചീന്താനായി ഒരു പോരാട്ടത്തിനിറങ്ങുക. ജി ടി, ഒരുങ്ങിക്കോ. അതിനെ തടുക്കാൻ നിനക്കോ നിന്റെ ഈവിൾ അസോസിയേഷനോ കഴിയില്ല. ഫറൂഖ്, ബി പ്രിപ്പയർഡ് ഫോർ ടോട്ടൽ എക്സ്റ്റിങ്ഷൻ. ബി എം ഫറൂഖ് ഷാ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എന്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള കൃത്യനിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ല എന്ന് ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്യും. ഒരു അഭിനന്ദനം അറിയിക്കാനുണ്ടായിരുന്നു. ജി ടി സാറിനെതിരായി നല്ല ഉശിരൻ നുണക്കഥകൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ കിട്ടിയ ആളുകളാണ്. പക്ഷേ ആ അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോ ജി ടി സാറിന്റെ മാന്യതയും മൗനവും കണ്ട് ഒരുപാട് എഴുതാപ്പുറം വായിച്ചേക്കല്ലേ കുറേയധികം നാനാർത്ഥങ്ങൾ ഉണ്ട് ആ മൗനത്തിന്. അതറിയുമ്പോ ചിലപ്പോ പൊള്ളും. സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങളുടെ അന്ധമായ ജി ടി സ്നേഹം ഉണ്ടല്ലോ, അത് അയാളോട് മാത്രം മതി, എന്റെ അടുത്ത് വേണ്ട. ഓ പിന്നെ ഈ വരട്ടൊക്കെ അങ്ങ് ഡൽഹിയില്. ആ പിന്നെ കക്കലിന് പൊങ്കാലയിട്ട് ജീവിക്കുന്ന കുറെ കള്ളക്കൂട്ടങ്ങളുണ്ട് ഇവിടെ. സത്യം കണ്ടെത്തി അടങ്ങുന്നുള്ള വാശിയിലാണെങ്കിൽ അവർക്ക് നേരെതിരി. എന്നിട്ട് കാണിച്ചതാ കേരള രാഷ്ട്രീയത്തിൽ ജി ടി സാറിന് പകരം വെക്കാൻ ഒരാളെ കഴിയില്ല നിങ്ങൾക്ക്.
ഫറൂഖ് ഷായെ കൊണ്ട് ക്രിമിനലിനെ സല്യൂട്ട് ചെയ്യാൻ ഇനി ഈ കൈ ഉയരില്ല. സോ ദിസ് ഈസ് മൈ ലാസ്റ്റ് സല്യൂട്ട്. മനസ്സിലായില്ലല്ലേ? ഒരധികാര സ്ഥാനത്തിനും വഴങ്ങാതിരിക്കാനായി ഈ യൂണിഫോമും തൊപ്പിയും വലിച്ചെറിഞ്ഞ് ഇനി അധികാരമില്ലാത്ത ജി ടി സാറോടൊപ്പം പ്രവർത്തിക്കാൻ പോകുന്നു ഹരിനാരായണൻ. ഞാൻ മീരയെ കാണണമെന്ന് പറഞ്ഞത് ഒരു കാര്യം അറിയിക്കാൻ, ഒരു കൺഫെഷൻ നടത്തുകയല്ല. ഞാൻ ഇപ്പോഴുള്ള വിഷമഘട്ടത്തിൽ നിന്ന് മീരയെ കരകയറ്റാനുള്ള ശ്രമവുമല്ല. എന്റെ പതനം ആഘോഷിച്ചവരോടും അതിനെ ചൊല്ലി വേദനിക്കുന്നവരോടുമുള്ള മറുപടി, എന്നെ വീഴ്ത്താൻ അവർ കൂട്ടുപിടിച്ച അതേ വഴി, മീഡിയ. യെസ്, ആൻ എക്സ്ക്ലൂസീവ് ചാനൽ. എന്റെ രാഷ്ട്രീയ ജീവിതത്തിന് വിരാമമിടാൻ ദൃശ്യമാധ്യമങ്ങളെ ഉപയോഗിച്ചവർക്ക് എ ഹൈടെക് റിപ്ലൈ. എല്ലാ ജനാധിപത്യ മര്യാദകളും പാലിക്കുന്ന ഒരു ഐഡിയൽ ചാനലായിരിക്കും അത്, എ റിയൽ ഡെമോക്രാറ്റിക് ചാനൽ. എന്റെ അമ്മ എലിസബത്ത് മാമനാണ് ചാനലിന്റെ ചെയർപേഴ്സൺ. ഹരിനാരായണൻ ഇതിന്റെ എം ഡി ആയിരിക്കും. മീരാമേനൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. പൊളിറ്റിക്കൽ കോർഡിനേറ്റർ ആഷിത മോഹൻ. കെ ടി വിയിൽ നിന്ന് സ്വമേധയ രാജിവെച്ച് നമ്മളോടൊപ്പം പ്രവർത്തിക്കാനെത്തിയ പ്രതീഷ് നമ്പ്യാർ വിൽ ബി ദ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ. ആൻഡ് മണികണ്ഠൻ ചീഫ് ക്യാമറമാൻ. അൻവർ ആൻഡ് ലക്ഷ്മി പ്രൊഡ്യൂസേഴ്സ്. ഇതുവരെ സാറിന്റെ റോൾ എന്താണെന്ന് പറഞ്ഞില്ല. ഒരു സ്ഥാനവും പദവിയും അലങ്കരിക്കാത്ത ചാനലിന്റെ അജ്ഞാത സാരഥിയായി നിങ്ങൾക്കൊപ്പം ഞാനുണ്ടാവും. ചാനലിന്റെ വിജയത്തിന് വേണ്ടി സാറിനൊപ്പം ഞങ്ങളും ഉണ്ടാവും. ഇനി നമ്മുടെ ചാനലിന് ഒരു പേര് വേണ്ടേ? യെസ്, ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന എ പെക്യൂലിയർ നെയിം, ദ വൈബ്രന്റ് എക്സ്യൂബറന്റ് എക്സോട്ടിക് ക്രീം ഓഫ് ഇന്ത്യൻ വിഷ്വൽ മീഡിയ, ചാനൽ ടി. I am really happy, GT. സാംസ്കാരിക പരിപോഷണത്തിന് വിഷ്വൽ മീഡിയയ്ക്കുള്ള പങ്ക് ചാനൽ ഡിയിലൂടെ ബോധ്യപ്പെടുത്താനുള്ള ഈ ഉദ്യമത്തിന്. താങ്ക് യു. എല്ലാം ശേഖരേട്ടനെ പോലെയുള്ളവരുടെ അനുഗ്രഹം കൊണ്ട് മാത്രം. എന്നും ഉണ്ടാവും. പുതിയ ദൗത്യവുമായി മുന്നേറുമ്പോൾ ഒരു അഭ്യർത്ഥനയുണ്ട്. ജി ടിയിലെ രാഷ്ട്രീയക്കാരനെ, മനുഷ്യസ്നേഹിയെ കേരളത്തിന് നഷ്ടപ്പെടരുത്. ഒരിക്കലുമില്ല ശേഖരേട്ടൻ. എന്റെ അനുഭവം, ഒപ്പം എന്നെ സ്നേഹിക്കുന്നവരുടെ അനുഗ്രഹം, അതൊക്കെ കൂടെയുള്ളപ്പോ ഞാൻ എന്നും ആ പഴയ ജി ടി തന്നെ ആയിരിക്കും ശേഖരൻ. ആ ജോർജ് തന്നെ ശബ്ദമായിരിക്കണം ഒരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ നാട് ചാനൽ ഡിയിലൂടെ ഇനി കേൾക്കേണ്ടത്. തീർച്ചയായും. മലയാളി നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് നന്ദി. സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക്, അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അതിന് പരിഹാരം കാണാനും ചാനൽ ഡി തയ്യാറെടുക്കുകയാണ്. അതിനായി ഒരു പരാതി സെൽ ഞങ്ങൾ തുറന്നിട്ടുണ്ട്. ഇനി പറയുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഏത് പ്രശ്നവുമായും ഞങ്ങളെ സമീപിക്കാം. വിളിക്കേണ്ട നമ്പർ 0471-237-3147. ഹലോ, ഗുഡ് മോർണിംഗ്, ചാനൽ ഡി. ഞാൻ കേളപ്പന്നായത്, വയനാട് ജില്ലാ കോർപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റാ. ബാങ്ക് ജില്ലയിലെ കർഷകർക്ക് വിതരണം ചെയ്ത ലോൺ തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാതെ 14 കർഷകർ ആത്മഹത്യ ചെയ്തു. കിട്ടാനുള്ള തുക എഴുതി തള്ളാനും ആ തുക ഗവൺമെന്റിൽ നിന്ന് ഗ്രാന്റായി ലഭിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളിപ്പോ. തുക അനുവദിച്ചു തരാമെന്ന് മന്ത്രി ജോണി സേവിയർ വാക്കും തന്നതാ. പക്ഷെ അതിന് മിനിസ്റ്റർ കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് വെള്ളറട പപ്പൻ മുഖേന 10 ലക്ഷം രൂപയാണ്.
ആ തുക താലിമാല വരെ വിറ്റ് കർഷകർ സംഘടിപ്പിച്ചു തന്നു. നാളെയാണത് കൈമാറാമെന്ന് പറഞ്ഞിരിക്കുന്നത്. തുക കൊടുത്തിട്ടും കാര്യം നടന്നില്ലെങ്കിൽ ഒരു കൂട്ടം ആത്മഹത്യ പിന്നെ നിവൃത്തിയുള്ളൂ. എവിടെ വെച്ചാണ് തുക കൈമാറാമെന്ന് ഏറ്റിരിക്കുന്നത്? രാവിലെ മിനിസ്റ്റർ വീട്ടിൽ വെച്ച്. സാറേ, ബാങ്കിന്റെ ഭാഗത്തുനിന്നുള്ള പേപ്പേഴ്സ് ഒക്കെ ഞാൻ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. തുക പെട്ടെന്ന് പാസ്സായി കിട്ടും. അയ്യോ, പിന്നെ സംശയം, പിന്നെ സംശയം. ദേ, നാളത്തെ ക്യാബിനറ്റിൽ തന്നെ തുക പാസ്സാക്കിയിരിക്കും. മന്ത്രി ജോണി സേവിയറാ പറയുന്നേ. എന്താ പോരെ? ആ, അത് മതി. അല്ല, വെള്ളറുടെ പപ്പം പറഞ്ഞ തുക മുഴുവൻ ഉണ്ടല്ലോ. ഉണ്ട്. മന്ത്രി ജോണി സേവ്യർ കൈക്കൂലി വാങ്ങുന്ന ഈ ദൃശ്യം കേളപ്പേട്ടന്റെ ഷർട്ടിൽ ബട്ടന്റെ രൂപത്തിൽ ഘടിപ്പിച്ച ഈ ക്യാമറയിലൂടെ പകർത്തിയതാണ്. വിശ്വാസമാവുന്നില്ല അല്ലേ? ഇല്ല. ആ ടിവിയിലോട്ട് നോക്ക്. ഈ ക്യാമറയുമായി കേളപ്പേട്ടൻ വയനാട്ടിലെത്തിയാൽ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഇനിയും ജനങ്ങൾക്ക് ചാനൽ ഡിയിലൂടെ കാണേണ്ടി വരും അല്ലേ സാർ? ഇനി കേളപ്പേട്ടന് സധൈര്യം വയനാട്ടിലേക്ക് മടങ്ങും. പിന്നാലെ പുതുമഴ പോലെ സി എമ്മിന്റെ സ്പെഷ്യൽ ഫണ്ടിൽ നിന്ന് ധനസഹായം അനുവദിച്ചുകൊണ്ടുള്ള വാർത്ത പോരെ. ഒരുപാട് നന്ദിയുണ്ട് സാർ, ഞങ്ങളെ പോലെയുള്ള കർഷകരുടെ ജീവൻ രക്ഷിച്ചതിന്. ഞാൻ എന്റെ കടമ ചെയ്തു എന്ന് മാത്രം. ഒരു പൊതുപ്രവർത്തകൻ ചെയ്യേണ്ട കടമ. ചെല്ലു. ഫാറൂഖ് ഷായ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ സാറിന്റെ ആദ്യത്തെ ജയം. അല്ല, എന്റെ മാത്രം വിജയമല്ല ഹരി, നമ്മുടെ വിജയം. കേളപ്പൻ നായരിലൂടെ ചാനൽ ഡിക്ക് ഈശ്വരൻ എത്തിച്ചു തന്ന വിജയം. നോ മോർ എക്സ്പ്ലനേഷൻ. തന്റെ പ്രവൃത്തി എന്താണെന്ന്, ഉള്ളിലിരിപ്പ് എന്താണെന്ന് ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞു. മന്ത്രിസഭയും തീരുമാനിച്ചു കഴിഞ്ഞു താൻ ഇനി മന്ത്രിയായി തുടരണ്ടായി. സമുദായത്തിന്റെ മുഴുവനായാണ് സി എം ഈ തീരുമാനം കൊണ്ട് പിണക്കുന്നത്. അറിയാവടോ, സമുദായ സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ നിങ്ങളൊക്കെ കൂടി നടത്തുന്ന കള്ളുനയത്തിന്റെ കാതൽ. തനിക്കും ഇയാൾക്കൊക്കെ ജി ടി എ താഴെ ഇറക്കാനായിരുന്നല്ലോ ധൃതി. അയാളെ മീഡിയ കൊണ്ട് നിങ്ങൾ പന്താഴി. അന്ന് അധികാരത്തിന്റെ മുഷ്കും അഹന്തയുമായിരുന്നു തനിക്കും ഇയാൾക്കൊക്കെ. ഒടുവിൽ അതിനൊക്കെ കിട്ടിയ തിരിച്ചടിയാണിത്. എന്നാലും സി എം എ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. എന്താലോചിക്കാൻ? ആത്മവഞ്ചന എന്ന ചുക്ക് കഷായം കുടിച്ച്, തെറ്റിതിരുത്തൽ എന്ന ചരമപ്രസംഗവും നടത്തി, തന്റെ കള്ള കപ്പ കറി നയവുമായി നേരെ വിട്ടോ മണ്ഡലത്തിലേക്ക് ജോണിക്കുഞ്ഞേ. പക്ഷെ അതിനു മുമ്പ് ഇവിടെ വെച്ച് ഇപ്പോ ഈ നിമിഷം താൻ എഴുതിത്തരണം രാജിക്കത്ത്. ഐ മീൻ റെസിഗ്നേഷൻ ലെറ്റർ. താങ്കളുടെ ഈ രാജ്യം ഒരു ഒത്തീർപ്പിന്റെ ഭാഗമാണോ? നോ നോ മോർ ക്വസ്റ്റ്യൻസ് പ്ലീസ്. എന്തൊക്കെയാണ് താങ്കളുടെ അടുത്ത നീക്കങ്ങൾ? അതൊക്കെ നിങ്ങൾ അറിയിക്കും. സേവിയർ സാറേ, സാറേ, ഞാൻ ഇടുക്കിയിൽ നിന്ന് വന്ന വർഗീസ് എന്ന പാവം കൂലിപ്പണിക്കാരനാ. കർഷക തൊഴിലാളി പെൻഷൻ അനുവദിക്കാൻ കൈക്കൂലിക്കാണെന്നും പറഞ്ഞ് എന്റെ 5 സെന്റ് സ്ഥലവും വീടും ബ്ലേഡുകാർക്ക് പണയം വെപ്പിച്ച് ആ കാശി മാത്തുക്കുട്ടി പിടിക്കണം നിങ്ങളും കൂടെ വീതിച്ചെടുത്തു. ഇന്ന് വർക്കിക്ക് വീടില്ല, ഒരു തരി മണ്ണില്ല. ഒടുക്കം ദൈവം തനിക്കൊന്ന് ശിക്ഷ ചെയ്ത് താവ് ഒരിക്കലും കൂടും പിടിക്കില്ല. കർത്താവേ രാജൻ നാടാർ. വേണ്ട, ഈ സാധുവിന് നേരെ കയ്യുയർത്തുമ്പോ ഒന്ന് മറന്നു നീ. ഇതുപോലെ നിങ്ങളൊക്കെ കൂടി വഴിയാധാരമാക്കിയ നിരാലംബരുടെ ശാപത്തീക്കാറ്റ് നിന്റെയൊക്കെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങി പൊള്ളിക്കുമെന്ന്. എന്റെ പ്രതിച്ഛായയ്ക്ക് ഏൽപ്പിച്ച കളങ്കവുമായി ഞാൻ ഇവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ തോന്നിയ വേദന ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ അപവാദ പർവ്വതത്തിൽ നിന്ന് അധപതനത്തിന്റെ സമുദ്രത്തിലേക്ക് വീഴുമ്പോൾ അറിയണം നിങ്ങൾ അതിന്റെ ആഴവും പരപ്പും. ബെസ്റ്റ് വിഷസ്. ജോണി സാറേ, ഇനി സ്റ്റേറ്റുകാരും എസ്കോർട്ടും ഒന്നും ഇല്ലാതൊന്ന് യാത്ര ചെയ്ത് നോക്ക്. സത്യം പറഞ്ഞ ഈ കയ്യെന്ന് പൈസ മുടക്കമുള്ള യാത്ര അതാ ഇതിന്റെ ഒരു സുഖം അല്ലയോ? പറഞ്ഞതൊക്കെ വള്ളി പുള്ളി തെറ്റാതെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? നാട്ടുകാർ അതൊക്കെ ഒന്ന് കാണട്ടെ, കേക്കട്ടെ. അൻവർ സാർ പ്ലീസ്. നോ കൺഗ്രാജുലേഷൻ ജി ടി.
നിന്റെ വിജയത്തിന്റെ പ്രൊഫൈൽ എനിക്കിഷ്ടമായി. ഇത് ഉയർത്തിക്കാട്ടാൻ നീ തുടങ്ങിയ നിന്റെ ഡെവിൾസ് ചാനൽ, ചാനൽ ഡിയുമായി നീ ഇറങ്ങുമ്പോ മറക്കരുത്, മറുവശത്ത് നിതാന്ത ജാഗ്രതയോടെ ഒരാൾ ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. ഫാറൂഖ്, നിന്റെ പുതിയ അധികാരത്തിന്റെ പിൻബലത്തിൽ നീ നിന്റെ മീഡിയ സിൻഡിക്കേറ്റുമായി നിതാന്ത ജാഗ്രതയോടെ കാത്തിരിക്കുമ്പോ ഒന്നോർത്തോ, നീ ഇപ്പൊ വിശേഷിപ്പിച്ച ഡെവിൾസ് ചാനൽ, ചാനൽ ഡി, ആ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. ഏറെ നാളുകൾക്ക് ശേഷം അവർക്ക് ഒരുമിച്ച് കിട്ടിയതാ രണ്ട് ഉച്ച ചങ്ങാതിമാരെ. ലെറ്റ് ദം സെലിബ്രേറ്റ്, കം ഓൺ, സ്മൈൽ ഫോർ ദം. ശുഭയാത്ര എന്ന പേരിൽ മോനിപ്പള്ളി ദിനേശൻ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നടത്താനിരിക്കുന്ന പദയാത്രയുടെ മുന്നോടിയായി അയാളെക്കുറിച്ച് കേരള ടി വി നിർമ്മിക്കുന്ന അരമണിക്കൂർ ഡോക്യുമെന്ററിയുടെ ഒറിജിനൽ കോപ്പി. ഇത് ഷൂട്ട് ചെയ്ത കേരള ടി വിയുടെ ക്യാമറമാനിൽ നിന്നും ഞാൻ സംഘടിപ്പിച്ചത്. അധകൃത വർഗത്തിന്റെ ഉദ്ധാരകനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഈ മോനിപ്പള്ളി ദിനേശനാണ് ചാനൽ ഡിയുടെ അടുത്ത ടാർഗറ്റ്. അന്ന് സാറ് ഞാനും അനുഭവിച്ച അതേ ആത്മസംഘർഷവും വേദനയും കഴിയുമെങ്കിൽ ഇയാൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കണം സാർ. കേരള രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയാവാൻ ഇറങ്ങി പുറപ്പെടുന്ന മോനിപ്പള്ളി ദിനേശന്റെ തലയിലെടുത്ത് ഇത് വെച്ച് നമ്മൾ മാറ്റിയെടുത്തു. സാമുദായിക സൗഹാർദ്ദം കിട്ടാക്കരിയായി മാറുന്ന ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റി ചിലർ അവരുടെ അവകാശങ്ങൾ പിടിച്ചു വലിക്കുന്ന ഇക്കാലത്ത് അവർക്കൊക്കെയുള്ള ശക്തമായ താക്കീതും മറുപടിയുമായിരിക്കും മോനിപ്പള്ളിയുടെ ഈ ശുഭയാത്ര എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ പറയുന്നൊക്കെ സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ശ്രീ മോനിപ്പള്ളിയുടെ രാഷ്ട്രീയ സാംസ്കാരിക ജീവിതത്തിന്റെ പച്ചയായ രംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഡോക്യുമെന്ററി ഇന്ന് കേരള ടി വി ഇവിടെ സംപ്രേഷണം ചെയ്യുന്നു. നമുക്കത് കാണാം, വിലയിരുത്താം. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ആദർശശാലി, യുവഹൃദയങ്ങളുടെ ഹൃദയത്തുടിപ്പും ആരാധനാപാത്രവും മാർഗദർശിയും, സമാനതകളില്ലാത്ത മോനിപ്പള്ളി ദിനേശന്റെ കർമ്മമണ്ഡലത്തിലൂടെ ഒരു യാത്ര. ഈ പെൺകുട്ടിയെ പരിചയമുണ്ടോ പ്രേക്ഷകർക്ക്? ശുഭ എന്നാണ് അച്ചടക്കമുള്ള ഇവരുടെ പേര്. ശുഭയുടെ ഈ യാത്ര എങ്ങോട്ട് എന്നതാണ് ഇനിയത്തെ ചോദ്യം. തിടുക്കം കൂട്ടാതെ അപ്പനെ, ശുഭ ബെല്ലടിച്ചു കഴിഞ്ഞു കേട്ടോ. ഞാൻ വിചാരിച്ച അണ്ണൻ എന്നെ മറന്നു കാണുമെന്ന്. കൊള്ളാം, നിന്നെ മറക്കാൻ. നീയല്ലേ എന്റെ വളർച്ചയ്ക്ക് കാരണം. അത് ശരി, അപ്പൊ ഇതാണ് ശുഭയാത്ര. എന്തായാലും രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഈ സാർ മിടുക്കൻ കേട്ടോ. നന്നായി ഊഞ്ഞാലാടാനും അറിയാം. ആടട്ടപ്പനെ ആടട്ടെ. രണ്ടുപേർക്കും ശുഭയാത്ര നേരുന്നു. എല്ലാ തകർത്ത് ഏർപ്പണമായി എന്റെ ശുഭയാത്ര, എന്റെ രാഷ്ട്രീയ ഭാവി. എന്റെ പൊന്നെ, എന്തൊരു ഗതി, എന്തൊരു ഗതി. അതെ, നമ്മൾ GT യോട് ചെയ്തതിന്റെ പ്രതികാരമായതല്ല ഇനി എന്റെ ഭാവി. അത് പോയി, പേടിക്കാതറോ ഗൗതം. കഷ്ടപ്പെട്ട് നിന്റെ ചാനൽ ഉണ്ടാക്കിയ വിശ്വസ്തത, സാമ്പത്തിക അടിത്തറ, പിന്നൊരു സമുദായത്തിന്റെ മുഴുവൻ വോട്ട് എല്ലാം ചേർത്താണ് മോനിപ്പള്ളി ഇഷ്യൂയിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ചാനലിൽ അങ്ങനെ ഒരു തിരുമറി നടന്നത് എങ്ങനെയാന്ന് അന്വേഷിക്കണം. വേണ്ട, അന്വേഷിക്കാനൊന്നും മെനക്കെടണ്ട. തകർത്ത് തരിപ്പണമാക്കണം അവന്റെ ചാനലും കോപ്പും. നോ, GT യെ നമ്മൾ പടിയിറക്കി വിട്ടു എന്നുള്ളത് ശരി, പക്ഷെ അയാളുടെ ജനപിന്തുണ, ബന്ധങ്ങൾ എല്ലാം ശക്തമാണ് ഇപ്പോഴും. എന്തിനേയും നേരിടാനുള്ള മനോബലത്തോടൊപ്പം സത്യം വിളിച്ചറിയിക്കാനുള്ള ഒരു ചാനലും ഇപ്പോൾ അവന് സ്വന്തം. അതിന്റെ കൂടെ GT യിലെ ലിബറൽ പൊളിറ്റീഷ്യനും കൂടി ചേരുമ്പോൾ He will be more powerful. നമ്മൾ അയാളെ കൂടുതൽ പേടിക്കണോടോ? ഗൗതം പറഞ്ഞതുപോലെ KTV നടന്ന തിരിമറി എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. യൂസഫ് അലി, GT യോട് കൂറു കാണിച്ച് പോലീസ് യൂണിഫോം പുല്ലുപോലെ വലിച്ചെറിഞ്ഞ ഹരിനാരായണന് പകരം ഞാൻ കൊണ്ടുവന്ന എന്നോട് കൂറുള്ള പുതിയ സിറ്റി പോലീസ് കമ്മീഷണർ യൂസഫ് അലി.
അറ്റ് എനി സോഴ്സ്. ചാനൽ ഡി റീഡ് ചെയ്തിരിക്കണം. വകുപ്പും കാര്യങ്ങളും അത് ഞാൻ നോക്കിക്കൊള്ളാം. എന്നിട്ട് എനിക്കറിയണം മോനിപ്പള്ളിക്കെതിരെ കളിച്ചത് ആരാണെന്ന്. ആരാ പ്രതീഷ് നമ്പ്യാർ? ഞാനാണ്. എന്താ സർ കാര്യം? നിനക്ക് കാര്യം അറിയണല്ലടാ. What the hell are you doing here? മാഡം, മെഡിക്കൽ കോളേജിലെ ഐസിയുവിൽ കയറി പെർമിഷൻ ഇല്ലാതെ ഷൂട്ട് ചെയ്ത് രോഗികൾക്കുള്ള ചികിത്സ തടസ്സപ്പെടുത്തിയതിന് ഇയാളുടെ പേരിൽ ഹെൽത്ത് സെക്രട്ടറിയുടെ പരാതിയുണ്ട്. നോ മാഡം, പെർമിഷനോട് കൂടി തന്നെയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു മൂവ്മെന്റ്? Do you have any written complaint? Complaint ഉണ്ട് മാഡം. Okay, but this is a channel. നാളെ ഇത് വെച്ച് മീഡിയ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്താൽ വി ആർ റെസ്പോൺസിബിൾ. മനസ്സിലായല്ലോ? സോറി. ഏതായാലും നമിത തക്ക സമയത്ത് ചാനൽ എത്തിയതുകൊണ്ട് ഒരു ഇഷ്യൂ ഒഴിവായി കിട്ടി. എത്തിയതല്ല സർ, എന്നെ ഇവിടെ എത്തിച്ചു എന്ന് പറയുന്നതാവും ശരി. നമിത പറഞ്ഞതിന്റെ പൊരുൾ തനിക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. നോ സർ, സത്യത്തിൽ നമിത ഒരു വാശിയിലായിരുന്നു. തനിക്കെതിരെയുള്ള നമിതയുടെ അന്വേഷണങ്ങൾ യഥാർത്ഥ പ്രതികളുടെ നേരെ വഴിതിരിഞ്ഞപ്പോൾ ഇവരെ ഇവിടുന്ന് കെട്ടിക്കെട്ടിക്കാൻ ശ്രമിച്ചവരുള്ള വാശിയിൽ ഒടുവിൽ അതിനെയൊക്കെ മറികടന്ന് നമിതയെ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ കേന്ദ്രത്തിൽ എനിക്ക് പ്രഷർ ചെയ്യേണ്ടി വന്നു. എന്തായാലും സാർ ഒരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്തു ചാനൽ ഡി സ്റ്റൈലിൽ. അതെ അതെ, ഇനി ബാക്കിയുള്ളത് നമിതയുടെ ഒരു റിക്വസ്റ്റ് ആണ്. അതെ സർ, തെറ്റായ ഒരു മുൻവിധിയോടെ ഞാൻ ഫോളോ ചെയ്തത് ജീവിതത്തിൽ ഉടനീളം രാഷ്ട്രീയ വിശുദ്ധി കാത്തു സൂക്ഷിച്ച ഒരാൾക്ക് പിന്നാലെയാണെന്ന് അറിയാൻ വൈകി. മൈ സിൻസർ അപ്പോളജൈസ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. താങ്ക് യു സർ. സർ, എങ്കിൽ ഞാൻ എടോ ജിറ്റി, ഞാൻ ആലോചിക്കുമായിരുന്നു തന്നെ പറ്റി. അധികാരത്തെ തുടരുക എന്ന പ്രലോഭനത്തെ അതിജീവിക്കാൻ കഴിഞ്ഞ തനിക്ക് എന്തിനേയും ഏതിനേയും മറികടക്കാൻ കഴിയുമെന്ന് താൻ തന്റെ ചാനലിലൂടെ തെളിയിച്ചു കഴിഞ്ഞു. ഒപ്പം ജനാധിപത്യ സംരക്ഷകരെന്ന് അവകാശപ്പെടുന്നവരുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരുവാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ജിറ്റി, ഇത്തരത്തിൽ കറകളഞ്ഞ ആത്മാർത്ഥമായ സത്യം തുറന്നു കാണിക്കാൻ ശ്രമമുണ്ടായിട്ടും അത് കണ്ടിട്ടും ഈ നാടെന്താടോ നന്നാകത്തെ. രാഷ്ട്രീയക്കാരുടെ ഉള്ളിലിരിപ്പും അവർ പറയുന്നതും ചെയ്യുന്നതും തമ്മിലുള്ള വൈരുദ്ധ്യം, അതാണ് സർ ഈ നാടിന്റെ ഏറ്റവും വലിയ ശാപം. സമ്മതിക്കുന്നു, പക്ഷേ സത്യം വളരെ വിരളമായി പുറത്തു വരാറുള്ളൂ. ജിറ്റി, തന്നെ കൊണ്ടെങ്കിലും അതാവുന്നുണ്ടല്ലോ എന്നൊരാശ്വാസമുണ്ട്. കൂടെ ഒരു റിക്വസ്റ്റ്, ജിറ്റിയിലെ ട്രൂ പൊളിറ്റീഷ്യൻ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. സോറി സർ, പരമാധികാരം ജനങ്ങളുടേതാവണം. അതിനുവേണ്ടി പുതിയൊരു അധികാര ശബ്ദം ഉയരണം ഇവിടെ. അതിനാണ് എന്റെ ശ്രമം. താനിന്ന് ഡൽഹിക്കുണ്ടെന്ന് കേട്ടു. ഉണ്ട് സർ, ചാനലുമായിട്ട് ബന്ധപ്പെട്ട ചില ഡിസ്കഷൻസ്. എങ്കിൽ യാത്ര നമ്മൾ ഒരുമിച്ച്. ഹലോ. ഹലോ, ഇത് കോവളത്തുനിന്നും സി ഐ കുഞ്ഞുമൊയ്തീനാണ്. ഒരു ഇൻഫർമേഷൻ ഉണ്ട്, MLA രാജൻ നാടാർ കോവളം റിസോർട്ടിലുണ്ട്. അതെ, ഒരു ചെറിയ കുഴപ്പമുണ്ട്. ജിടി സാർ കരിയറിന് ഡൽഹിയിലാണല്ലോ, ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ? ഒരു കാര്യം ചെയ്യാം, നമിത മാഡത്തെ ഒന്ന് വിളിക്ക്. എന്താ മാഡം പതിവില്ലാതെ പോലീസും ചാനലും ഒക്കെ ആയിട്ട്? ഒരു ഇൻഫർമേഷൻ ഉണ്ട്, ഈ റൂം ഒന്ന് സെർച്ച് ചെയ്യണം. പ്ലീസ് കോപ്പറേറ്റ് വിത്ത് അസ്.
എന്റെ ഭാര്യ മിസ്സസ് അനുരാധ രാജൻ നാടാർ. എന്താ ചേട്ടാ ഇത്? ഇതല്ലേ പോലീസ് റെയ്ഡ്? ഇനി നമിത ചൗധരി ഐ പി എസിന് ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കാണണോ? സോറി സർ, സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ഇറ്റ്സ് ഓക്കെ. ഓഫീസർ, വൺ മിനിറ്റ്. യെസ്. നിങ്ങൾ വന്ന കാര്യം ഇപ്പോഴാ പിടികിട്ടിയത്? അത് ആ മുറി. യൂസഫലി, എന്താടാ ഇവിടെ? ഞങ്ങൾ ഒരുമിച്ച് വന്നതാ സാർ. ആരാടി നീ? ഞങ്ങളൊരു സിമ്പോസിയത്തിൽ പങ്കെടുക്കാൻ വന്നതാ. നല്ലമ്മ സാറേ, നേരത്തെ പറഞ്ഞുറപ്പിച്ച് ഇവളുടെ തന്തന്റെ കാശ് വാങ്ങിച്ചതാ. എന്താടി നിന്റെ പേര്? ആഷിത. മോളെ, എനിക്കൊന്നും അറിയില്ല. ഓഹോ, അപ്പൊ ബാപ്പയും മോളും ഒന്നിച്ചിറങ്ങിയിരിക്കുന്നത്. കമ്മീഷണർ, മേഡം, മേഡം ഇത് ജി ടി സാറിന്റെ മാഷാ, ഇത് ഇദ്ദേഹത്തിന്റെ മകളാ. ചേച്ചി, ഇതിലെന്തോ ചതിയുണ്ട്. ചേട്ടി, അവന്റെ പേര് കേട്ടാൽ നമിത ചൗധരി ഐ പി എസിനെ കൈവറയ്ക്കും. ഷൂട്ട് ചെയ്യാൻ ഇവനും കൈവറയ്ക്കാത്തവരുണ്ട് ഇവിടെ. ഗൗതം, നോക്കി നിൽക്കാതെ ഷൂട്ട് ചെയ്യടോ. കമോൺ സ്റ്റാർട്ട്. ഒരു കളങ്കുവേൽക്കാതെ നോക്കും വേണം, പിന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് വന്നേക്കരുത്. ടെലികാസ്റ്റ് ചെയ്യുമ്പോ എനിക്കൊരു താങ്ക്സ് കാർഡ് ഇടാൻ മറക്കണം. അറിഞ്ഞറിഞ്ഞു. അതെ, വല്ലാത്തൊരു ട്രാജഡി ആയി. എന്ത് ചെയ്യാം? ആ ലീവ് അല്ലാതെ എന്ത് ചെയ്യാൻ? ആ ഇനി എന്ത് ചെയ്യാം? വിധി. ഓക്കെ, നിലയ്ക്കാത്ത കോളുകളുടെ പ്രവാഹം. മറുപടി പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു. എല്ലാവർക്കും അറിയേണ്ടത് ഒറ്റ കാര്യം, ജി ടിക്ക് എന്ത് സംഭവിച്ചു? സത്യം ഫറൂഖ്, ഇറ്റ്സ് ഓക്വേർഡ്. എനിക്കതറിയാം ജി ടി. പിന്നെന്തിന്? പിന്നെന്തിന് ഇങ്ങനെ ഒരു വൃത്തികെട്ടം? എനിക്കെതിരെ നീ എന്തൊക്കെ ചെയ്തുകൂടാ എന്ന് നിന്നെ പഠിപ്പിക്കാൻ ഒരു ശ്രമം. ഒരിക്കൽ നിന്നെ വാൺ ചെയ്തതാണ് ഞാൻ, പക്ഷെ ഒരല്പം ഓവർ കോൺഫിഡന്റ് ആയി നീ. ഞാൻ നിന്റെ നീക്കങ്ങളെ മറികടക്കുമെന്ന് കരുതാനും നീ മറന്നു. അതിനുള്ളൊരു മിനിമം ഗൃഹപാഠം ചെയ്യാനും നീ ആലോചിക്കുന്നുണ്ടാവും. ആക്ഷിതയെ പോലൊരു പെൺകുട്ടി എങ്ങനെ അവിടെ എത്തിയെന്ന്, സാമൂഹ്യ പ്രവർത്തകയായ അവളെ അവിടെ എത്തിക്കാൻ വിശ്വസനീയമായ ഒരു കള്ളം പറയിപ്പിക്കേണ്ടി വന്നു. നിന്റെ അസാന്നിധ്യത്തിൽ കോവളത്ത് വെച്ച് നടക്കുന്ന ഒരു സാക്ഷരതാ സിമ്പോസിയം, ആ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ച നാവ് ജോർജ് തരിയന്റെ പഴയ ഒരു നിഴലാവുമ്പോ കാര്യങ്ങൾ വളരെ എളുപ്പം, സുഖം. തന്റെ പഴയ ഗൺമാൻ അഷറഫ്. അഷറഫ് ഇപ്പോ വ്യവസായ വകുപ്പ് മന്ത്രി ഫറൂഖ് ഷായുടെ ഗൺമാനാണ്. ഹീസ് ഓൺ ഡ്യൂട്ടി. നുണയുടെ നേർക്കാഴ്ച കണ്ടിങ്ങനെ പകച്ചു നിൽക്കുമ്പോ തോൽവികൾ ഇനിയും ഏറ്റുവാങ്ങാനാണ് തന്റെ വിധിയെങ്കിൽ അതിനൊരുങ്ങണം. വോട്ടേടോ ഫാറൂഖ്. നിന്നോട് ഇപ്പൊ ഞാൻ പ്രതികരിക്കാത്തത് ഭയന്നിട്ടല്ല, അതിനു മുമ്പ് തീർക്കാൻ ഒരു കടമ ബാക്കിയുണ്ട്. രാജൻ നാടാരെ ഉപയോഗിച്ച് നീ തകർത്ത് കളഞ്ഞ ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം എന്റെ ഗുരുനാഥന്റെ മകളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്ന എന്റെ ദൗത്യം.
അത് കഴിഞ്ഞൊരു കൂടിക്കാഴ്ച നമ്മൾ തമ്മിൽ ഉണ്ടാവും ഫറൂഖ്. അനിവാര്യമായ കൂടിക്കാഴ്ച. നടന്നതൊക്കെ ഒരു സ്വപ്നം മാത്രമാണെന്ന് കരുതി മറക്കണം എല്ലാം. പറ്റണില്ല, പറ്റണില്ല എനിക്ക്. ജീവിതത്തിൽ എന്നായാലും നിനക്കൊരു കൂട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞപ്പോ അങ്ങനെ ഒരാളെ സാറ് കാണിച്ചു തന്നാ മതി. അതാരായാലും എനിക്ക് സമ്മതമാണെന്ന് നീ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എങ്കിലിപ്പോ ഞാൻ കാട്ടിത്തരാ ആ കൂട്ടുകാരി ആഷിത. പാവം, അവൾ അറിയാതെ ആ ചതിയിൽപ്പെട്ട്. സർ, എനിക്കെന്റെ ഉപ്പ കഴിഞ്ഞ ഈ ലോകത്ത് കടപ്പാടുള്ള ഒരേ ഒരാൾ സാറാണ്. ഞാൻ മുഖേന വന്നൊരു തെറ്റിന് ഇതൊരു പരിഹാരമാവുമെങ്കിൽ 100% സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ ഞാനതനുസരിക്കുന്നു. ബദറുൽ മുനീറിനായി നസീബുള്ള റോജാത്തി കണ്ണീ ഇശലുകൾ പേറും പെണ്ണീ നെറ്റി മധുമഴ കൊള്ളും ഹുസ്നുൽ ജമാലിനെ പോൽ ഹസീനുള്ള രാജാത്തി ബദറുൽ മുനീറിനായി നസീബുള്ള റോജാത്തി അഴകുള്ള മണിമാറൻ അരികിൽ വന്നയുമ്പോൾ കവിളിൽ മനവിൽ കിളികൾ കഴിഞ്ഞു നിമിഷങ്ങളിൽ ഹുസ്നുൽ ജമാലിനെ പോൽ ഹസീനുള്ള രാജാത്തി ബദറുൽ മുനീറിനായി നസീബുള്ള റോജാത്തി കണ്ണീ ഇശലുകൾ പേറും ചിന്തകൾ നിറം പെയ്യവേ മധുര ചിന്തകൾ നിറം പെയ്യവേ തമ്മിൽ നൽകാനായി മോഹമലരുകൾ പോകുമ്പോൾ ഹുസ്നുൽ ജമാലിനെ പോൽ ഹസീനുള്ള രാജാത്തി ബദറുൽ മുനീറിനായി നസീബുള്ള റോജാത്തി കണ്ണീ ഇശലുകൾ പേറും
പൂങ്കിനാവിൻ പൂവൽ കൂട് കൂട്ടും നാളല്ലു. അവയിൽ തേൻകണം കരളിലോലവേ, മൊഴികൾ തങ്ങളിൽ മെഴുകൾ മാറവേ, അവയിൽ തേൻകണം കരളിലോലവേ. എന്നും കാരുണ്യം നിന്നിലഹതവൻ ചൊരിയട്ടെ, ഹുസ്നുൽ ജമാലിനെ പോൽ ഹസീനുള്ള രാജാതീ, ബദറുൽ മുനീറിനായി നസീബുള്ള റോജാതീ. കണ്ണീ ഇതലുകൾ പേറും പെണ്ണേ, എല്ലാം വെട്ടിക്ക് സംഭവത്തിന് ദൃക്സാക്ഷിയായുള്ള ഒരേ ഒരാള് കുട്ടി മാത്രമാണ്. അത് ചെയ്തവരെ കണ്ടെത്താൻ കുട്ടി തരുന്ന ഒരു ചെറിയ സൂചനയ്ക്ക് കഴിയും. പറയൂ. കമോൺ അശിത, പ്ലീസ് ട്രൈ. അശിത, ആരെങ്കിലും കണ്ടതായിട്ട് ചെറിയൊരു ഓർമ്മ പറയും. you
സ്പോട്ടിൽ വെച്ചുണ്ടായ മെന്റൽ ഷോക്ക് വിട്ടുമാറാതെ ആയിഷയ്ക്ക് വ്യക്തമായി ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയൊരു കണ്ടീഷനിൽ ഹിപ്നോട്ടിസ്റ്റിന് എനി ചാൻസ്? നോ ചാൻസ്. അൻവറിന്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള പോലീസിന്റെ അന്വേഷണങ്ങൾ വഴിമുട്ടിയ സാഹചര്യത്തിൽ അത് മറ്റേതെങ്കിലും ഏജൻസിക്ക് വിട്ടുകൊടുത്താലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ജി ടി എന്തു പറയുന്നു? അന്വേഷണം മറ്റേതെങ്കിലും കൈകളിലേക്ക് പോകുന്നതിന് മുമ്പ് കൾപ്രട്ടിനെ കണ്ടെത്താൻ സാറിന്റെ പെർമിഷനോടെ എന്റെ ഒരു ശ്രമം, ഒരു റിക്വസ്റ്റ് ആണ്. ഓഫ് കോഴ്സ്. തന്റെ മനസ്സിൽ എന്താണ്? മർഡർ നടന്ന സ്ഥലത്ത് നിന്നും പോലീസിന് കിട്ടിയ തെളിവുകളിലൊന്ന്. An inverted Pythagorean pentagram. പൈശാചിക ശക്തികളെ ആരാധിക്കുന്നവരുടെ ആരാധനാ സമ്പ്രദായമായ ബ്ലാക്ക് മാസിലാണ് സാധാരണ ഇത് ഉപയോഗിച്ച് കാണുന്നത്. ബ്ലാക്ക് മാസ്? പാശ്ചാത്യ നാടുകളിൽ നിന്ന് ദൈവമില്ല എന്ന് പ്രചരിപ്പിക്കുന്ന പ്രൊമോട്ടിംഗ് ഏജൻസികൾ വഴി നിയമവിരുദ്ധമായി നമ്മുടെ നാട്ടിലേക്ക് കടന്നുവന്ന ഈവിൾ വേർഷൻ ബ്ലാക്ക് മാസ്. മദ്യവും മയക്കുമരുന്നും പണവും ഒഴുക്കി യുവതലമുറയ്ക്കിടയിൽ അപകടകരമാം വിധം ഫ്രീ സെക്സ് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. My God, unbelievable. അൻവറിന്റെ കൊലപാതകത്തിന് ബ്ലാക്ക് മാസുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ എന്റെ അന്വേഷണം ചെന്ന് നിൽക്കുന്നത് ഈ മനുഷ്യനിലാണ്. വിൻസെന്റ് മോസസ്. ബ്ലാക്ക് മാസിന് സൗത്ത് ഇന്ത്യയിൽ നേതൃത്വം കൊടുക്കുന്നവരിൽ പ്രധാനി. സ്വദേശം തമിഴ്നാട്ടിലെ തിരുനെൽവേലി. കുറെ കാലം യൂറോപ്യൻ രാജ്യങ്ങളിലായിരുന്നു. ഇപ്പൊ കൊച്ചി കേന്ദ്രമാക്കി ഗോസ്പൽ കമ്മ്യൂൺ എന്ന ഒരു പ്രെയർ ഗ്രൂപ്പ് നടത്തുന്നുണ്ട് ഈ മോസസ്. Thank you.
ഒരു പൈശാചിക ശക്തിക്ക് നിന്നെ ഇനി രക്ഷിക്കാനാവില്ല വിൻസെന്റ്. നിന്റെ രക്ഷ ഈ ഹോളി ക്രോസിലൂടെ മാത്രം. നിന്റെ നാവിൽ നിന്ന് തന്നെ എനിക്ക് ആ ദുർവിശേഷം കേൾക്കണം. എന്റെ അൻവറിനെ കൊന്നതാര് പറയും? തെരിയാതെ തെരിയാതെ അറിയില്ലെങ്കിൽ പിന്നെ ചെകുത്താന്റെ മുദ്രയുള്ള നിന്റെ ആ ലോക്കറ്റ് എങ്ങനെ ഹൗസ് ബോട്ടിൽ വന്നു? ബ്ലാക്ക് മാസ് ആർക്ക് വേണ്ടി? എറിക് മാൽക്കം. എറിക് മാൽക്കം. വേറെ? വേറെ ചില ഫോറിൻ ഏജൻസിക്കാക. ബ്ലാക്ക് മാസും എറിക് മാൽക്കവും തമ്മിൽ എന്താണ് ബന്ധം? ബ്ലാക്ക് മാസ് പെണ്ണുങ്ങളെ ചേർത്ത് വെച്ച് അവങ്ങളെ ഫ്രീ സെക്സുക്കും അബോർഷനുക്കും എൻകറേജ് പണി അതിലൂടെ വരുന്ന ചാപിള്ളകളെ കോസ്മെറ്റിക്സ് പ്രോഡക്ട്സ് ആകെ ഉപയോഗിക്കരുത്. ഇനി ഒരേ ഒരു ചോദ്യം, ഒറ്റ മറുപടി. അൻവറിന്റെ കൊലപാതകം, ബ്ലാക്ക് മാസ്, ചാവിള്ളകളുടെ പ്രോസസിംഗ് യൂണിറ്റ്സ്, ഇതിന്റെ എല്ലാം പിന്നിൽ ആരുടെ ബ്ലാക്ക് ഹാൻഡ്സ്? ഫാറൂഖ് ഷാ. ഫാറൂഖ് ഷാ. ബ്ലാക്ക് മാസിന്റെയും ചാവിള്ളകളുടെയും വിഷ്വൽസ് ഇത് സാക്ഷ്യപ്പെടുത്തുന്ന വിൻസെന്റ് മോസസിന്റെ മൊഴികൾ, ഫൈനലി ഫാറൂഖ് ഷായുടെ ഈവിൾ കണക്ഷൻസ്, എല്ലാം ചേർത്ത് നമ്മൾ കാത്തിരുന്ന എക്സ്ക്ലൂസീവ് പ്രോഗ്രാം ഇന്ന് രാത്രി 9:30 ചാനൽ ഡി. ബാപ്പുട്ടി, മതി ടൈപ്പേലും കണക്കെഴുത്തും ഒക്കെ, പോയി നിസ്കരിച്ചേച്ചും വാ. ഇനി ഒരു മണിക്കൂറേ ഉള്ളൂ ജോർജ് കുട്ടിയുടെ പ്രോഗ്രാമിന്. അല്ലാ, നമ്മളങ്ങ് മറന്നു. അമ്മണി, അമ്മണി, ഇത് ഇവിടെ എവിടെ പോയി? അമ്മണി, അമ്മണി, ഒരാവശ്യത്തിന് നോക്കുമ്പോ ഒറ്റ എണ്ണത്തിന് ചെവിതല കേക്കില്ല. അമ്മണി, എന്റെ മിശികാത്തമ്പരാനെ, അമ്മച്ചി വിളിച്ചാൽ മാത്രമേ ആ തമ്പുരാൻ വിളി കേൾക്കൂ എന്നുണ്ടെങ്കിൽ ഒരു ഇടനിലക്കാരിയായി നിന്ന് എനിക്ക് വേണ്ടി ഒന്നുകൂടെ വിളിക്കണം. ആ തമ്പുരാനെ, അമ്മച്ചിയുടെ ജോർജ് കുട്ടി, എന്റെ ജീട്ടി, എന്നിട്ട് എന്നെ ഒന്ന് രക്ഷിക്കാൻ പറയണം. അതെ, അതിനായി കേരള രാഷ്ട്രീയത്തിൽ അയൺ മൂമെന്റ് മുമ്പിൽ യാചിക്കുകയാണ് ഞങ്ങൾ. കേടാ, മനുഷ്യ കുലത്തെ പിറന്ന ഒരുത്തിന് ചെയ്യാത്ത തരവഴി തരം മുഴുവനും എന്റെ മോനോട് ചെയ്തിട്ട് നിന്നെ ഞാൻ സഹായിക്കണം അല്ലേ? ഈ ഞരമ്പിൽ ചോരയോട്ടമുണ്ടെങ്കിൽ നിന്റെ ഈ തിരുമുഖം ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കും. ഒരിക്കൽ എന്നെ അനുഗ്രഹിച്ച് ആശീർവദിച്ച അമ്മച്ചി, കഥയറിയാതെ എനിക്കെതിരായി പോരാട്ടത്തിനിറങ്ങിയ ജീട്ടിയോടൊപ്പം നിൽക്കരുത്. അറിയാമടാ കഥ, നിന്നെ അനുഗ്രഹിച്ച് ആശീർവദിച്ചത് നേരാ. അത് ചേന്നംകുളത്തെ ഓശാരം, അത് അനുഭവിച്ച് നീ വളർന്നത് എന്റെ മകനെ പോലെയാ. ഓർമ്മയുണ്ടോ നിനക്കത്? അമ്മച്ചി പറയുന്നതെല്ലാം നേര്, പക്ഷേ സ്നേഹവും സ്വാതന്ത്ര്യവും വെച്ച് ഞാൻ വീണ്ടും യാചിക്കുക. ഒരു വിളി എനിക്ക് വേണ്ടി. ഫറൂഖേ, നീ ഇപ്പോ പോ, പോ, പോ. അമ്മച്ചി.
അമ്മച്ചി പറഞ്ഞതുപോലെ മടങ്ങുക. ഞാൻ ചെയ്ത എല്ലാ അപരാധങ്ങളും പുറത്തു തരാൻ ഈ കാലിലൊന്ന് തൊടാൻ ഒരവസരം. ഫാറൂഖ്ഷായ്ക്ക് ഒരിക്കലും രക്ഷപ്പെടാനാകാത്ത വിധം എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് എയർപോർട്ട് അടക്കം ജാഗ്രത പുലർത്താൻ ഞാൻ പോലീസിന് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ളത് നാളെ ഡൽഹി യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന ഗവർണറുടെ ഒരു കൈയൊപ്പ് മാത്രം. ഫാറൂഖ് ഷായെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള ഒപ്പ്, പിന്നാലെ നിയമ നടപടികളും. അതുവരെ ഒരു പ്രതികാര ചിന്തയും ജീറ്റിക്കുണ്ടാവരുത്. രാജൻ, നമ്മുടെ പ്രോഗ്രാം എല്ലാം ചാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി വേണ്ടത് ഒരു രക്ഷപ്പെടൽ മാത്രമാണ്. എന്താ, തനിക്കതിൽ സംശയമുണ്ടോ? ഒരിക്കൽ ഇവൻ ചെയ്ത പൊറുക്കാനാവാത്ത തെറ്റിന് നാടകീയമായ ഒരു പ്രായശ്ചിത്തം. ഹീ ഈസ് ഓൺ ഡ്യൂട്ടി. മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നിന്റെ ഗൺമാനായിട്ടല്ല
എന്റെ വിശ്വസ്തനായിട്ട് കേട്ടോടാ. അപ്പട്ട നിനക്ക് തെറ്റി. നിന്റെ വിശ്വസ്തനായ അഷറഫിന്റെ രൂപത്തിൽ വിധി എന്നെ ഇവിടെ എത്തിച്ചത് നിന്റെ അമ്മച്ചിക്ക് പത്മശ്രീ ചേന്നംകുളത്ത് എലിസബത്ത് മാമൻ അന്തികുദാശ നൽകിയ അതേ കൈകൊണ്ട് നിനക്കും അന്തികുദാശ നൽകാൻ. Come on, shoot. Shoot, Farooq! എന്റെ അമ്മച്ചിയുടെ ചങ്ക് പുലർത്ത നിന്റെ ഈ ആയുധത്തിന് എന്റെ മനോബലം തകർക്കാനാവില്ല. അങ്ങനെ കീഴടങ്ങില്ല എന്റെ രാഷ്ട്രീയ മനസ്സ്. ഷൂട്ട് ഫറൂഖ്! നിന്നെയും എന്നെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകം മുഴുവൻ കാണട്ടെ ആ കാഴ്ച, നേരിന്റെ നേർക്കാഴ്ച. അതെ, ചാനൽ ഡി ലൈവ്. ജനാധിപത്യം കൊണ്ട് നീ നടത്തിയ വഴിപാടിൽ ബലിമൃഗങ്ങളായ പാവം ജനങ്ങൾക്ക് വേണ്ടി. നിന്നെയും എന്നെയും ചാനൽ ഡിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനമെന്ന പരമോന്നത നീതിപീഠത്തെ സാക്ഷി നിർത്തി ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കൊണ്ട് തന്നെ ഒരിക്കലും ഈ കൈകൊണ്ട് ചെയ്യരുതെന്ന് ആഗ്രഹിച്ച ഒരു ബലിദാനം. Oh!